الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس، ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. بهماني غلا الله المهتايا الكرم قندو നാം ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടിയവരാ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അടിമകളാണ് മനുഷ്യരായ നാം എല്ലാവരും. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അല്ലാഹുവിൻ്റെ ഉടമസ്ഥതയിൽ കഴിയുന്ന അവന്റെ അടിമകൾ തന്നെയാണ്. മനുഷ്യൻ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട ജീവിയാണ്. എല്ലാ സൃഷ്ടികളെയും അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യന് അധീനപ്പെടുത്തി കൊടുക്കുകയും മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി അല്ലാഹു സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ അറിയാൻ അവന് എങ്ങനെ ഇബാദത്തുകൾ നിർവഹിക്കണം എന്ന് പഠിപ്പിക്കാനും അള്ളാഹു ലോകത്ത് ധാരാളം അമ്പിയാക്കളെ അയച്ചിട്ടുണ്ട്. അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരും അവസാനത്തെ വ്യക്തിയുമാണ് അഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റ് പൂർവികരായ സമുദായങ്ങൾ കാലാന്തരത്തിൽ അവരുടെ ആശയങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും വ്യതിയാനം സംഭവിച്ചു പിഴച്ചുപോകുമ്പോഴെല്ലാം അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കുക
പഠിക്കാറ് ഉണ്ടായിരുന്നു. ഈ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് സമുദായങ്ങളിൽ വ്യത്യസ്തമായി കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, ഏറ്റവും ഉത്തമ സമുദായമായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതിന്റെ ബാക്കി ഭാഗത്ത് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നവരും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്നവരുമായി തുടർന്നുകൊണ്ടിരിക്കും. ഈ സമുദായത്തിൽ ഇനിയൊരു പുതിയ പ്രവാചകൻ വരാൻ ഇല്ല, വരികയില്ല. അപ്പോൾ പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവർ പണ്ഡിതന്മാരാരാ? ആ പണ്ഡിതന്മാരാ അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കും. ആ പണ്ഡിതന്മാരെ അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമുദായം സത്യത്തിന്റെ മേൽ വിജയം കൈവരിക്കുന്നവരായി എന്നും അന്ത്യനാൾ വരെ നിലനിൽക്കുകയും ചെയ്തിരിക്കും. പൂർവകാല സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലെ ഈ സമുദായം ഒന്നടങ്കം ശിർക്ക് ചെയ്യുന്നവർ ആയി പോവുകയില്ല. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നി ലാ അഖ്ഷാ അലൈക്കും അൻ തുശ്രികൂ ബഅദി, എന്റെ കാലശേഷം എന്റെ ഉമ്മത്തുകളാകുന്ന നിങ്ങൾ വ്യാപകമായി ശിർക്കിൽ അകപ്പെട്ടുപോകും എന്ന ഭയം എനിക്ക് ഇല്ല. മുസ്ലിമീങ്ങളെല്ലാം ശിർക്ക് ചെയ്തവരായി പോവുക, എല്ലാവരും ശിരിക്കുകളായി പോവുക, അത് ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ ഭയപ്പെടുന്നത് എന്താണ്? ഞാൻ ഭയപ്പെടുന്നത് ദുനിയാവിൽ ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശാലമായി നൽകപ്പെടുന്നതാണ്. മനുഷ്യൻ അതാ ദുനിയാവ് വിശാലമാക്കപ്പെടുന്നതിനാൽ നിങ്ങളാ ദുന്യാവ് കണ്ടു മോഹിക്കുകയും ആഗ്രഹിക്കുകയും നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അതാ ഭൗതിക താല്പര്യത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, കാശിന് വേണ്ടി, അതാ അവര് പരസ്പരം മോഹിച്ച് തമ്മിലടിച്ചതുപോലെ, അവര് പരസ്പരം മോഹിച്ച് പ്രവർത്തിച്ചതുപോലെ, പണത്തിന്റെ മുമ്പിൽ അവർ മതം വിറ്റതുപോലെ, മതത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചതുപോലെ, വിശ്വാസങ്ങളും ആദർശങ്ങളും പണയം വെച്ചതുപോലെ, നിങ്ങളും ധനത്തിന്റെ മുന്നിൽ അടിമപ്പെട്ടു പോകുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് സഹോദരിമാരോട് ഞാൻ ഉണർത്തട്ടെ, ഈ മുസീബത്ത് നന്നായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആരാണ് സത്യം പ്രചരിപ്പിക്കുന്നവർ? ആരാണ് സത്യത്തിൽ നിലകൊള്ളുന്നവർ? ആരെയാണ് സമൂഹം പിന്തുടരേണ്ടത്? അതേ അത് പിന്തുടരാതിരുന്നാൽ വരുന്ന ഭവിഷ്യത്ത് എന്താണ്? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിച്ച ഇസ്ലാം ദീനിൽ ഇന്ന് വരെയുള്ള മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെട്ട, ജനങ്ങളെ നിന്നെ സന്മയിലേക്ക് നയിക്കുന്ന, ജനങ്ങളോട് ധർമ്മം ചെയ്യാൻ നിർദ്ദേശം നൽകുന്ന, പരിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിയാക്കി തന്ന, അവിടുത്തെ ശിഷ്യന്മാര് ജീവിതത്തിൽ പകർത്തി തന്ന ആശയങ്ങളുണ്ടല്ലോ, ആ
കേട്ടുകൊണ്ടൊരു മനുഷ്യൻ സന്മാർഗം വെളിവായതിനു ശേഷം ഈ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരായി വല്ലവരും നീങ്ങിയാൽ അതേ സത്യവിശ്വാസികളാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നത്. ആ സത്യവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ, അതാ ഇന്നീ പാവപ്പെട്ട ഞാൻ സംസാരിക്കുന്ന കാലം വരെ, ഇന്നിവരെയുള്ള സത്യവിശ്വാസികൾ നടന്നു വന്ന വഴി എന്താണോ, അവരുടെ മാർഗം ഏതാണോ, ആ മാർഗം അങ്ങ് വിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെതിരെ വല്ലവനും നീങ്ങിയാൽ അവനേറ്റെടുത്തതിനെ നാം അവന് വഹിപ്പിക്കും. ഇവിടെ ജീവിത സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തേക്കും. ഒരു പക്ഷേ പുതിയ കടന്നപ്പോൾ ജീവിതത്തിന് സുഖമാണ്, സഹകരണങ്ങളാണ്, സഹായമാണ്, അതേ പല പല ലാഭങ്ങളുമാണ്. പക്ഷേ അങ്ങനെ ഇന്നിവരെയുള്ള സത്യവിശ്വാസികളുടെ വഴിയിൽ നിന്ന് മാറിപ്പോയി പുതിയ മാർഗത്തിലേക്ക് കടന്നാൽ അവനെ നമ്മൾ ജഹന്നമാകുന്ന നരകത്തിൽ കടത്തും. അതൊരു നല്ല സങ്കേതമല്ല. ഇവിടെ ആലോചിച്ചോളും, അതേ ഒരിക്കലും ജഹന്നമാകുന്ന നരകം അതൊരു നല്ല സുഖവാസ സ്ഥലമല്ല. ഭയാനകമായ അതാ നരക ചെയ്യാതുകൊട്ടോ. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ നരകത്തിൽ നിന്ന് മോചിതരായി അല്ലാഹു ജല്ല ജലാലുഹു പ്രതിഫലം നൽകുന്ന മുഖ്യങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പഠിക്കണം, പ്രചരിപ്പിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതിനെ സംബന്ധിച്ച് എത്രത്തോളം ചിന്തിക്കണം സഹോദരന്മാരെ, അതിനെ സംബന്ധിച്ച് നന്നായി പഠിക്കാൻ നാം തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ദീർഘമായി ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ഒരൽപ്പം ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തും. അതിലിടയ്ക്ക് ഒരു കാര്യം പറയുന്നു. ഇവിടെ കയറി വന്നപ്പോൾ ഒരുപാട് ആളുകൾ സിറാജിൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം അതിന് ഫലം നൽകുമാറാകട്ടെ. സിറാജിൽ ഹുദ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. ഒരു 10 രൂപ കൊടുത്ത് നിങ്ങളൊന്നത് വാങ്ങി വാങ്ങിച്ച് വായിച്ചു നോക്കണമെന്ന് ഉണർത്തുന്നു. 50 കത്ത് ഞാനതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സദസ്സിലുമുണ്ടല്ലോ അൽഹംദുലില്ലാഹ്. നേർച്ച ചെയ്തിട്ട് വലിയ ഫലങ്ങൾ കിട്ടിയവർ, അവരും അനുഭവങ്ങൾ ഇന്നും പറഞ്ഞവരുണ്ടല്ലോ. അല്ലാഹുവേ, ആ സ്ഥാപനത്തിനും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞാൻ വിഷയത്തിലേക്ക് പോകുന്നു. പറഞ്ഞു വന്നത് എന്താണ് സഹോദരന്മാരെ? ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് അത് പണം കാണിച്ചുകൊണ്ടുള്ള പ്രബോധനം അല്ല, വാള് കാണിച്ചുകൊണ്ടുള്ള പ്രബോധനം അല്ല, പണം തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പിടിക്കലല്ല, വാള് കാണിച്ചിട്ട് ഇതാ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തലല്ല. ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ തത്വങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി സംശുദ്ധമായ വിശുദ്ധമായ ജീവിതം നയിക്കലാണ്. അതോടുകൂടിയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതോടുകൂടിയാണ് ഖുർആൻ പറഞ്ഞത്, അതേ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, അതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കാണുന്നു ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം കുടിക്കുന്ന വെള്ളം, ആ വെള്ളം വരുന്നൊരു ടാങ്കിയുണ്ട്, ആ ടാങ്കിയിലതാ ആരോ പോയി വിഷം കലക്കുന്നു, വിഷം കലക്കിയിട്ടുള്ള വെള്ളം കുപ്പിയിലാക്കിയിട്ട് പല വീടുകളിലും വിതരണം ചെയ്യുന്നു. അത് വിതരണം ചെയ്യുന്നത്, ഈ വെള്ളം വിതരണം ചെയ്യുന്നത് സൗജന്യമായിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ പലർക്കും അതാ വെള്ളത്തിൽ മധുരവും ചേർത്ത് കുടിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ കുടിക്കുന്ന കുടിക്കാൻ കൊടുക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾ ഈ വെള്ളം കുടിച്ചാലെന്താ നല്ല മധുരമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി വിഷം ചേർത്ത് വെള്ളം കുടിക്കുന്നു. അതിൽ പലരും ആ വെള്ളം കുടിച്ചു കുടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അറിയുന്നില്ല, പിന്നീട് ഈ വെള്ളം കുടിച്ചവർ
അവർക്കൊക്കെയും പിന്നെ രോഗം വരാറുണ്ട്. ആ രോഗം കൊണ്ടവർ നശിച്ചു പോകാൻ കാരണമുണ്ട്. എന്നാൽ ഈ വിഷം ചേർത്ത കാര്യം അറിയുന്ന വ്യക്തി, ആ മനുഷ്യരോടൊരൽപ്പം സ്നേഹം നിങ്ങളുടെ നാട്ടുകാരോടുണ്ടെങ്കിൽ, ജീവിക്കുന്ന ജനങ്ങളോടൊരൽപ്പം കാരുണ്യമുണ്ടെങ്കിൽ, കുടിക്കല്ല മക്കളെ, അതിന്റെ തൽക്കാലത്തെ മധുരം നിങ്ങളിൽ കണക്കിലെടുക്കല്ല. ആ വെള്ളത്തിൽ അതാ മാരകമായ വിഷം ചേർന്നിട്ടുണ്ട്. അത് നിങ്ങളെ കിഡ്നിയെ ബാധിക്കും, നിങ്ങളെ കരളിനെ ബാധിക്കും, നിങ്ങളെ തലച്ചോറിനെ ബാധിക്കും, നിങ്ങളെ ശരീരം അപകടത്തിലാകാനത് കാരണമാകുമെന്ന് അതിനെ സംബന്ധിച്ച് അറിവുള്ളൊരു വ്യക്തി ചൂണ്ടിക്കാണിക്കൽ നിർബന്ധമല്ലേ സഹോദരന്മാരെ? ചെയ്തില്ലെങ്കിൽ അവൻ കാരുണ്യമില്ലാത്തവനല്ലേ? അവൻ ക്രൂരനല്ലേ? ഈ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ അപകടം വരുന്ന രംഗങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മസലു ജലീസി സ്വാലിഹി കമസലി ജലീസിൽ അർഫാ വമസലു ജലീസി സയ്യിഹി കമസലി ജലീസിൽ ഫല്ലൂർ. ബുഖാരി റിപ്പോർട്ടിലെ ഹദീസാണ്. എന്താ പറയുന്നത്? ഓ ജനങ്ങളെ, നല്ല മനുഷ്യന്മാരെ സദസ്സിൽ നിങ്ങൾ പോയി ഇരിക്കുക, നല്ലവരുടെ കൂടെ നിങ്ങൾ പെരുമാറുക. എന്നാലോ, എന്നാ നിങ്ങൾ അത്ര കച്ചവടക്കാരന്റെ കൂടെ കൂടിയവരെ പോലെയാണ്. അത്ര കച്ചവടക്കാരന്റെ സദസ്സിൽ പോയിരുന്നാൽ സാമ്പിളിന് തട്ടിത്തരും. അപ്പൊ അത്ര തനയെ കിട്ടും. ചിലപ്പോഴോ, ചിലപ്പോ ഈ അത്ര കച്ചവടക്കാരൻ അങ്ങനെ ഒന്നും കൊടുക്കുന്ന അത്ര കച്ചവടക്കാരനല്ല, മൂപ്പര് പേക്കറ്റ് മാത്രമേ വിൽക്കുള്ളൂ, സാമ്പിളൊന്നും കൊടുക്കൂല. എന്നാലും കുഴപ്പമില്ല, അയാളെ സദസ്സിൽ പോയി ഇരിക്കുമ്പോ നമ്മൾ ഇറങ്ങി വരുന്നവരേ സുഗന്ധം കിട്ടും. അത് കിട്ടണ്ടെന്ന് അയാൾ വിചാരിച്ചാൽ നടക്കൂല. അങ്ങനെ നമുക്ക് സുഗന്ധം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ നല്ലവരുടെ സദസ്സിലേ പോയി ഇരിക്കാവൂ. അത്ര കച്ചവടക്കാരന്റെ സദസ്സിൽ ഇരിക്കും പോലെയാണ് നിങ്ങൾ മോശമായ വിശ്വാസമുള്ളവന്റെ സദസ്സിൽ പോയിരിക്കരുത്, മോശമായ പ്രവൃത്തി ചെയ്യുന്നവന്റെ കൂടെ ഇരിക്കരുത്, നിങ്ങൾ മദ്യപാനിയുടെ കൂടെ കൂട്ടുചേരരുത്, നിസ്കരിക്കാത്തവന്റെ സദസ്സിൽ പോയി സ്വറ പറയരുത്, നിങ്ങൾ പലിശക്കാരന്റെ കൂടെ കൂട്ടുചേരരുത്, നിങ്ങൾ സുന്നത്തു ജമാഅത്തിന്റെ പുറത്തുള്ളവന്റെ സദസ്സിൽ പോയിരിക്കരുത്. ഒരു സുന്നി അല്ലാത്തവൻ വന്നുള്ള കളവ് സദസ്സിൽ പോയിരിക്കുന്നവൻ ചൂള വെച്ച് ചൂടാറുള്ളവരില്ലേ, ഓരോരോ ചിത്തിങ്ങനെ തിരിച്ചിട്ട് തീ കത്തിക്കുന്നവരില്ലേ, ആ തീ കത്തിക്കുന്നവന്റെ സദസ്സിൽ പോയി ഇരുന്നാൽ എന്ത് സംഭവിക്കും? ഞാനിങ്ങനെ നോക്കുകയാണ് ചൂള വെക്കുന്നത്, ഞാനിങ്ങനെ നോക്കുകയാണ് ഇവൻ ഇങ്ങനെ ഇരുമ്പ് ചൂടാക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി ഇരുന്നാൽ എന്താണ്ടാവില്ല? മടങ്ങി വന്നാൽ ഉപ്പായത്തിൽ അവിടെ ഇവിടെ ഒക്കെ ഓട്ട വന്നിട്ടുണ്ടാവും, പിന്നെയോ പുക പിടിച്ചിട്ടുണ്ടാവും, സംഗതി അറിയൂല. ഇതുപോലെ മോശക്കാരന്റെ സദസ്സിൽ പങ്കെടുത്താൽ നിന്റെ ഈമാനിലും അമലിലും തസ്കിയത്തിലും കേട് വരുമ്പോട്ടോ. ഒരു മനുഷ്യന്റെ ഈമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ, ദീനങ്ങൾ തകർന്നു പോയാൽ, ചത്രുവങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അന്ത്യനാളിൽ പിന്നെ കൈകടിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ കൊല്ലും നാദീയവുമൽ ഖിയാമത്തി ഫർദ. ഒറ്റക്കൊറ്റക്കായി വിചാരണയ്ക്ക് ചെല്ലേണ്ടതില്ലേ? ആ രംഗങ്ങളെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരാതെ എന്താണെന്ന് മുജാഹിദായാൽ, എന്താണെങ്കിൽ കാദിയാനിയായാൽ, എന്താണെങ്കിൽ ചേകനൂരായാൽ, എന്താണെങ്കിൽ വ്യാജ തരീഖത്തായാൽ, എന്താണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയായാൽ എന്ന് വിവരമില്ലാതെ ചിന്തിക്കുന്നവരില്ലേ? അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അവിടുന്ന് ഈ ഉമ്മത്തിന്റെ ഈമാൻ രക്ഷിക്കാൻ ആവശ്യമായ സർവനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതൊന്ന് പാലിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഈ ഉമ്മത്തിൽ കൊടുക്കണം. റഹ്മാനേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു നല്ലവരുടെ സദസ്സിലെ പങ്കെടുക്കാവൂ, നല്ലരെ വായിക്കാവൂ ഞാൻ നിർദ്ദേശിച്ചിട്ടില്ലായിരുന്നു? നീ പഴച്ചുപോയി അല്ലേ?
തങ്ങൾ ചോദിച്ചാൽ എന്ത് മറുപടി പറയും സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ അതാ തഖ്വയുള്ള ഈമാനുള്ള സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിതന്മാരെ സദസ്സുകളിലും അവരുടെ പുസ്തകങ്ങളിലും അവരുടെ ആദാ വിഷയങ്ങളിലുമല്ലാതെ പിഴച്ചു പോകലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യുക്തിവാദികളുടെ സദസ്സ് പോയി പങ്കെടുക്കല്ലേ ചെറുപ്പക്കാരാ, കാതിയാരിയുടെ സദസ്സിൽ പങ്കെടുക്കല്ലേ ചെറുപ്പക്കാരാ, ചേകനൂരിന്റെ പോലുള്ളവരുടെ സദസ്സിൽ പങ്കെടുക്കല്ലേ ചെറുപ്പക്കാരാ? നിങ്ങളെക്കറിയില്ലല്ലോ അവർ ഓതിയായത്തിന്റെ അർത്ഥം എന്താണ്, അതിന്റെ തഫ്സീർ എന്താണ്, അതിന്റെ വ്യാഖ്യാനം എന്താണ്, അവർ തിരിമറിയാത്തത് എവിടെയാണ്? നിനക്കറിയില്ലല്ലോ, അറിയാത്ത നീ ഇങ്ങനെ കേൾക്കുമ്പോ ഖുർആനല്ലേ പറയുന്നത്, ഹദീസല്ലേ പറയുന്നത്, ഇമാമികളെ കിതാബല്ലേ പറയുന്നത്, നേരോടിന്റെ കേസറ്റല്ലേ കേൾപ്പിക്കുന്നത് എന്ന് നിനക്ക് തോന്നും. അതിന്റെ അപ്പുറം അവൻ മൂടിവെച്ചതാണ്, ഇപ്പുറം അവൻ മൂടിവെച്ചതാണ്, അതിന്റെ വ്യാഖ്യാനം അവൻ മാറ്റിയതാണ്, അർത്ഥം അവൻ മാറ്റി പറഞ്ഞതാണ്. അങ്ങനെ നൂറ് 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 മാറ്റി പറഞ്ഞ സംഗതികൾ ഞാനതാ എന്റെ സീഡികളിൽ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഈമാനുള്ള ചെറുപ്പക്കാരായ പടച്ചവരെ സാക്ഷിയാക്കി പറയുന്നു, പടച്ചറപ്പിന്റെ മുമ്പിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല, ഒന്നെടുത്ത് പരിശോധിക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ ആരെയാണോ പ്രതിചേർന്നത് ആ പ്രതിചേർത്തകളെയും എന്നെയും നിങ്ങൾ തന്നെ ഒന്ന് വിളിച്ചിട്ട് ഒന്നൊന്നായി ഒന്ന് പരിശോധിക്കൂ. ഞാനിത് മുസ്ലിം സമുദായത്തോട് ഇലാടയിട്ട് പറയുന്നു. നിങ്ങളോട് പറയട്ടെ, ലോക മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫിറാക്കേണ്ട ആവശ്യമെന്താ, മുസ്ലിക്കാക്കേണ്ട ആവശ്യമെന്താ? നിങ്ങൾ നോക്കൂ, വളരെ മാനമായി സംസാരിക്കുന്ന ഒരു കക്ഷികളാണ് ജമാഅത്തെ ഇസ്ലാമി. വളരെ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെക്കാളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണം അവരെ. കാരണം അവർ മുജാഹിദിനെ പോലെയല്ല, അവര് കാതിയാരിയെ പോലെയല്ല, അവർ മറ്റൊരു പാർട്ടിയെ പോലെയുമല്ല. അവരെ സ്വഭാവം ആദ്യം കുറെ കൊല്ലത്തേക്ക് ആശയം പറയൂല, കുറെ കൊല്ലങ്ങളോളം ആശയം പറയൂല. ശരിക്കും ഉറച്ചു കിട്ടിയത് തോന്നിയാലും മെല്ലെ മെല്ലെ കൊടുക്കും വിഷം. ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങളിൽ നിന്ന്. എന്റെ മാന്യ മുസ്ലിം ചെറുപ്പക്കാർ ചിന്തിക്കണം, ലോക മുസ്ലിമീങ്ങളെ മുഴുവനും എന്തിനും മുസ്ലിക്കാക്കണം? ഒന്നാമതായി എനിക്ക് ചോദിക്കാനുള്ളത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു, എന്റെ സമുദായം ഒന്നടക്കം ശിർക്കിലേക്ക് പോകുമെന്ന ഭയം എനിക്ക് ഇല്ല. ഞാൻ നേരത്തെ നിങ്ങൾ ഹദീസ് കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി എല്ലാ കക്ഷികളെയും കാഫിറാക്കും. എന്താ കാരണം? നമ്മളെ മുൻഗാമികളായ ഇമാമികളെ കിതാബ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാരണം. അല്ലാതെ ആരെങ്കിലും ഒരാൾ പോയി ബിംബത്തിന് പോയി സുനൂദ് ചെയ്തത് കൊണ്ടല്ല, കുറിയും അമ്പരത്തിൽ പോയതുകൊണ്ടല്ല. എന്തിനാണ് കാഫിറാക്കുന്നത്? മുൻഗാമികളെ കിതാബുകൾ സ്വീകരിക്കുന്നത് കൊണ്ട്. കണ്ടോ നിങ്ങൾ പ്രബോധനം 1986 ഒക്ടോബർ പ്രബോധനത്തിൽ എന്താ പറയുന്നത്? ഇതിന്റെ 45-ാമത്തെ പേജിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നു, സുന്നികൾക്കൊരു സ്വഭാവം എന്താണത്? ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞിട്ട് ആര് രംഗത്ത് വന്നാലും അവര് പറയും ഖുർആനും സുന്നത്തും മനസ്സിലായത് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കാണ്, മുൻഗാമികളായ ഇമാമിങ്ങൾക്കാണ്, പൂർവികരായ പണ്ഡിതന്മാർക്കാണ്. അവരെ വിശദീകരണമല്ലാതെ നിങ്ങൾ ആരോഗ്യ നമ്മൾ സ്വീകരിക്കൂല എന്ന് സുന്നികൾ സാധാരണ പറഞ്ഞു അല്ലേ? അത് ശരിയാണ്. കാരണം ചേകനൂരിന്റെ ആൾക്കാരുടെ ഖുർആനാണോ എന്നും അയാൾക്കതാ പറയാനുള്ളത്, ഖുർആനിൽ 3 നേരം അല്ലാതെ 5 നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ലുഹുർ നിസ്കരിച്ചാലും മഗ്രിബ് നിസ്കരിച്ചാലും അത് ഹറാമാണ്. 3 നേരം തന്നെ സുബിഹി നിസ്കാരം നല്ലത് സൂര്യൻ ഉദിച്ചിട്ടാണ്. ചേകനൂരിന്റെ പുസ്തകമാണ്, ഖുർആനാണ് തെളിവ് പറയും. പിന്നെയോ അസ്സലാമു അലൈക അയ്യുഹന്ന നബി എന്ന് പറയുന്നവരൊക്കെ കാഫിറാണ്, മുശ്രിക്കാണ്. അത്രയാത്ര മുശ്രിക്കാവും.
ഒഴിയെടുക്കുമ്പോ കയറി കഴുകാൻ പാടില്ല, തടകാനേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആശയം. അങ്ങനെയാണ് അലിമൗലവിയിലോട്ട് മഞ്ചേരിന്റെ പോലും ക്രിസ്ത്യാനിയാണ്, ബാപ്പയും ഒക്കെ മുസ്ലിമായിരുന്നു, ഇയാൾ മൗലവി അച്ഛനായാണ്. അച്ഛൻ തന്നെ ക്രിസ്ത്യാനികൾ അച്ഛനാണ്. മൂന്നാമത്തെ മുജാഹിദിന്റെ സംഘടനാ വിജയത്താണ് എന്ന് പറയുന്നത് അവരോ ഖുർആൻ. അങ്ങനത്തെ എല്ലാവരും ഖുർആൻ. അപ്പൊ സുന്നികൾ എന്ത് പറയൂ, ഹിന്ദികൾ പറയും നിങ്ങൾ ഖുർആൻ ഓതിട്ട് അമ്മോലെ അങ്ങനെ ഓതി, ഇമോലെ ഇങ്ങനെ ഓതി, മറ്റോലെ അങ്ങനെ ഓതി, അവരിപ്പം തയ്യാ. അവിടെ ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ മുങ്കാമികളായ ഇമാമികളും അവരെ കിതാബിൽ എഴുതി വെച്ചതും അവർ പഠിപ്പിച്ചതും എന്താണോ അതാണ് ഇസ്ലാം എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഇത് സുന്നികളുടെ നടപടിയാണ്. അതാണ് ഞാൻ നേരത്തെ ഖുർആനിൽ നിങ്ങൾ കോരിക്കൽപ്പിച്ചതും മുഅ്മിനീങ്ങളെ വഴി പിന്തുടർന്നവ അത് കിട്ടാൻ നരകത്തിലാണ്. എന്നാൽ ശരിക്കും മനസ്സിലാക്കണം, പ്രബോധനം പറയുന്നു ഞങ്ങൾക്ക് മുൻഗാമികളെ കിതാബ് മതി എന്ന് പറയുന്ന ഒരു കാഫിരീങ്ങളാണ് ഞങ്ങൾക്ക് പൂർവികരുടെ കിതാബുകൾ തന്നെ ധാരാളമാണെന്ന് വാദിക്കുന്ന അനുകർത്താക്കൾ ഖുർആനും ഹദീസും ഒക്കെ വായിക്കുന്നത് വെറും പുണ്യകർമ്മം എന്ന നിലക്കാണ്. നമ്മൾ ഖുർആൻ ഹദീസൊക്കെ വായിക്കുന്നത് പുണ്യകർമ്മം എന്ന് വിചാരിച്ചിട്ടാണ്, ഉറപ്പന്നെ നമ്മളൊക്കെ ഖുർആൻ ഹദീസ് വായിക്കുന്നത് പുണ്യാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് പൂർവികരുടെ കിതാബുകൾ തന്നെ ധാരാളമാണെന്ന് വാദിക്കുന്ന അനുകർത്താക്കൾ നിങ്ങളെ പ്രബോധനം ഞങ്ങൾക്ക് വേണ്ട, അൽമിനാർ വേണ്ട, ശബാബ് വേണ്ട, മീന്ദരം വേണ്ട, കാദിയാനിയുടെ സത്യദൂതൻ വേണ്ട, യുക്കുരിവാടിയുടെ മാസിക വേണ്ട, അച്ഛന്റെ മാസിക വേണ്ട, കള്ളത്തിരിക്കുന്നത് വേണ്ട, ഞാൻ കേൾക്കുന്ന മുൻഗാമികളുടെ മതി എന്ന് പറയുന്ന സുന്നികളെ പറ്റി പറയാം. ഞങ്ങൾക്ക് പൂർവികരുടെ കിതാബുകൾ തന്നെ ധാരാളമാണെന്ന് വാദിക്കുന്ന അനുകർത്താക്കൾ ഖുർആനും ഹദീസും ഒക്കെ വായിക്കുന്നത് വെറും പുണ്യകർമ്മം എന്ന നിലക്കാണ്. അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തനി കാഫിറായ നിയമവ്യവസ്ഥകൾ അത്രേ. ഇമാമിങ്ങളെ കിതാബ് മതി എന്ന് പറയുന്നത് നമ്മൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് തനി കാഫിറായ നിയമവ്യവസ്ഥകളാണ്. ഫതുഹുൽ മുഈൻ തനി കാഫിറായ നിയമവ്യവസ്ഥയാണോ, തുഹ്ഫ തനി കാഫിറായ നിയമവ്യവസ്ഥയാണോ, ഇമാം നവവിയുടെ സർഹുൽ മുഹദ്ദബ് തനി കാഫിറായ നിയമവ്യവസ്ഥയാണോ, ഇമാം ഗസാലിയുടെ ഇഹ്യ തനി കാഫിറായ നിയമവ്യവസ്ഥയാണോ, അത് തനി കാഫിറായ ഏർപ്പാടാണ്. എല്ലാ മുസ്ലിമിന്റെ ഏർപ്പാട് പ്രബോധനം, മുസ്ലിമിന്റെ ഏർപ്പാട് പ്രബോധനം. ഐ പി എച്ചിന്റെ ബുക്ക്, ജമാഅത്ത് ഇസ്ലാമിന്റെ ബുക്ക്, ഇത് അംഗീകരിക്കാൻ മുസ്ലിമിന് പറ്റുമോ? മാന്യ മുസ്ലിം സഹോദരന്മാർ നിഷ്പക്ഷമായൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ സഹോദരന്മാരെ, ഇതുകൊണ്ട് തീർന്നോ? ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? മൗദൂദി പറയുന്ന വാചകങ്ങൾ ശരിക്കും നിങ്ങളൊന്ന് കേട്ടോളൂ. ജമാഅത്ത് ഇസ്ലാമിയുടെ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. തഫ്സീറിന്റെയും ഹദീസ് വ്യാഖ്യാനങ്ങളുടെയും ഫിഖ്ഹിന്റെയും പുരാതന ഗ്രന്ഥങ്ങളും അതേ പ്രകാരം ഞാൻ വായിച്ചിരിക്കുന്നു. എന്നാൽ ആധുനിക കാലത്തെ ശാസ്ത്ര വിജ്ഞാനങ്ങൾ പഠിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ തറഞ്ഞുകിടക്കുന്ന സംശയങ്ങളുടെ മുള്ളുകൾ നീക്കുന്ന യാതൊന്നും ആ ഗ്രന്ഥങ്ങളിൽ ഇല്ലെന്ന് മാത്രമല്ല, മുങ്കാമികളെ കിതാബുകളെ പറ്റി പറയാം, അഭ്യസ്ത വിദ്യരുടെ ഹൃദയത്തിൽ കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന പലതും അതിൽ അടിക്കടി അവയിൽ കാണപ്പെടുകയും ചെയ്യുന്നു. അക്കാരണത്താൽ സംശയാലുവായ ഒരുവൻ സംശയത്തിന്റെ പതനം വിട്ട് നിഷേധത്തിന്റെ ഘട്ടത്തിലോളം ചെന്നെത്തുകയും ചെയ്യുന്നു. ഈ ആധുനിക കലാലയങ്ങളിൽ പഴയ രീതിയിൽ മതകാര്യങ്ങൾ പഠിപ്പിക്കുന്നവർക്കാകട്ടെ, പഴങ്കൻ സമ്പ്രദായത്തിൽ പുരാതന
പ്രവചന ശേഖരങ്ങൾ മുഖേന ദീനീ വിദ്യ പഠിപ്പിക്കുക വഴി സ്വയം പരിഹാസ്യരായി തീരുകയും ദീനിനെ തന്നെയും വില കുറക്കുകയും ചെയ്യുക എന്നതിൽ കവിഞ്ഞ യാതൊരു സേവനവും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും എനിക്കറിയാം. കേട്ടോ, പൂർവീകരുടെ കിതാബുകൾ, മുൻഗാമികളുടെ കിതാബുകൾ, അത് പഠിപ്പിക്കുന്നവർ ദീനിനൊരു സേവനവും ചെയ്തിട്ടില്ല. അതിൽ സംശയം കൂട്ടി നിഷേധത്തിലെത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മൗദൂദി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് മുൻഗാമികളായ മഹാന്മാരുടെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം ബുഖാരിയുടെ, ഇമാം മുസ്ലിമിന്റെ, അങ്ങനെ മുൻഗാമികളായ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളെ മുഴുവൻ അതാ മൗദൂദി ഒറ്റയടിക്ക് തള്ളി പറയുന്നു. ഇനി സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, എന്തിനാണ് ഇങ്ങനെ തള്ളി പറഞ്ഞിട്ടുള്ളതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ജമാഅത്തെ ഇസ്ലാമി നിലക്കിൽ തള്ളി പറഞ്ഞ എന്തിനാണ്? അള്ളാഹുവിന്റെ ദീൻ മാറ്റിമറിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പാക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാമികളെ കിതാബ് ആദ്യം തള്ളി പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ് എന്നാൽ ഇമാമികളെ കിതാബ് മാത്രമാണോ തള്ളി പറഞ്ഞത്? സഹാബത്തിനെ കുറിച്ച് മൗദൂദി പറയുന്നത് കേട്ടോളൂ, ശരിക്ക് കേട്ടോ. മൗദൂദി പറയാണ് എന്താ പറയുന്നത്, അവരുടെ പ്രവർത്തനങ്ങളിൽ വിശിഷ്യ മതപരമായവയിൽ റസൂലിന്റെ ശരഇയായ മാർഗദർശനത്തിൽ സ്വീകരിച്ചവയും സ്വാഭിപ്രായമനുസരിച്ച് ചെയ്തവയും തങ്ങളുടെ പ്രത്യേക സ്ഥലകാല പരിതസ്ഥിതികളുമായി ബന്ധപ്പെട്ടവയും ഏതെല്ലാമെന്ന് വേർതിരിച്ചറിയുക മിക്കപ്പോഴും പ്രയാസകരമാണ്. സഹാബികളെ പ്രവർത്തനത്തിൽ അത് നബിയിൽ നിന്ന് പഠിച്ചിട്ടുള്ളതുകൊണ്ട് സ്വന്തം അഭിപ്രായത്തിൽ ചെയ്തതുകൊണ്ട് അത് വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനത്തെ കുറിച്ച് മൗദൂദി എന്താ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി എന്താ പഠിപ്പിക്കുന്നത്? ജുമാ ഖുത്ബ എന്ന ഈ പുസ്തകത്തിൽ തന്നെ ഐ പി എച്ചിന്റെ പ്രസിദ്ധീകരണമാണ് പഠിപ്പിക്കുന്നത് കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ അവസരത്തിൽ തന്നെ ഒരു പ്രവാചകനും ഒരു മനുഷ്യനുമായിരുന്നു. അതേ അവസരത്തിൽ തന്നെ ഒരറബിയുമായിരുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിലും പ്രത്യേക സാമൂഹ്യ പരിതസ്ഥിതിയിലുമായിരുന്നു ജീവിച്ചിരുന്നത്. തിരുമേനിയുടെ പ്രവർത്തനങ്ങളിൽ അത് മതപരമാവട്ടെ ഭൗതികമാവട്ടെ ഈ നിലപാടുകളെല്ലാം ഒരേ അവസരത്തിൽ ഉണ്ടായിരുന്നു. ഈ വ്യത്യസ്ത നിലപാടുകൾ സങ്കരമായി നിന്നിരുന്നതിനാൽ തിരുമേനിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏതംശമാണ് ശരഇയായ തെളിവായി തീരാൻ പര്യാപ്തമായ പ്രവാചകത്വ പദവിയുമായി ബന്ധപ്പെട്ടതെന്നും ഏതംശമാണ് അതിൽ പര്യാപ്തമല്ലാത്ത ഇതര നിലപാടുകളുമായി ബന്ധപ്പെട്ടവയെന്നും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക വളരെ പ്രയാസകരമാണ്. നബിക്ക് രണ്ട് കോലമാണ്, ഒന്ന് ശരഇന്റെ തെളിവിന് പറ്റുന്ന കോലവും പറ്റാത്ത കോലവും. അതിന്റെ നബി റസൂലായ തൊട്ടുകൂടുത്തര മനുഷ്യരല്ലേ, പ്രത്യേക കാലഘട്ടത്തിലുള്ള ആളല്ലേ. അപ്പൊ നബി ഒരു മതപരമായ കാര്യം ചെയ്താൽ ശരഇന്റെ തെളിവിന് പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. മാന്യ മുസ്ലിം സഹോദരന്മാരെ, ഇമാമിങ്ങളെ സ്വീകരിക്കൂല, സഹാബത്തിനെ സ്വീകരിക്കൂല, അള്ളാന്റെ റസൂലിന്റെ പ്രവൃത്തിയും എല്ലാം തെളിവിൽ പറ്റൂല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം. ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ ഇവരൊരു വല്ലാത്ത സത്യസന്ധന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, കള്ളം പറയുന്നതിനു ഇത്ര മടിയില്ലാത്തൊരു വിഭാഗത്തെ അള്ള വേറെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മുജാഹിദികളല്ലാതെ ഇല്ല കേട്ടോ. ശരിക്ക് നിങ്ങൾ ആലോചിക്കണം. ഇത് കണ്ടോ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം. ഈ പ്രബോധനം സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പ്രബോധനം ഏതാണ്? 1988 December 31 സുന്നികളും സുന്നത്തെ ജമാഅത്തും എന്നാണ് ലേഖനത്തിന്റെ പേര്. സുന്നികളെ കാഫിറാക്കാൻ വേണ്ടി അതാ പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ മൗലവി എഴുതുന്നു. ആദ്യം തന്നെ കേട്ടോളി, ഹദ്ദാദ് റാത്തീബിൽ ഒരിടത്ത് ഇങ്ങനെ വായിക്കാം. ഹദ്ദാദ് റാത്തീബിൽ വെക്കാത്ത ഒരു സദസ്സിൽ ആരും ഉണ്ടാവരാനെ വിചാരിക്കും. കേട്ടോളെ, ഐന അന ഇദാ അന്ത ബിദാ തുദാ ഇമ
من كنت فما بنت ولا بنت ولا تبين الله ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് കിട്ടിയ ഹദ്ദാദ. എന്നിട്ട് അതിന്റെ ശേഷം പറയാണ് സുബ്ഹാനല്ലാഹ്. അതിന്റെ ശേഷം പറയാണ് നുബുവത്ത് വാദം സുന്നികളിൽ കടന്നുകൂടിയത് കാണുക. സുന്നികളായ നമ്മള് മുഹീദീൻ ശൈഖ് നബിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് പോലും. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം ഔദ്യോഗികമായി കള്ളത്തരം പറയാണ്. ശരിക്കും കേട്ടോളൂ, എന്താ പറയുന്നത്? നബൂവത്ത് വാദം സുന്നികളിൽ കടന്നുകൂടിയത് കാണുക. മുഹീദീൻ ശൈഖിന്റെ മൗലിദി ശൈഖ് അവർകൾ പറയുന്നതായി ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നു. നമ്മളെ മൊഹീദി മൗലിദിൽ ഉണ്ട് എന്നാ പറഞ്ഞത്. ഇനി എന്റെ അർത്ഥം കൂടി ഒന്ന് കേട്ടോളി. സൗഭാഗ്യപൂർവം ഞാൻ ജനിച്ചത് മുതൽ ഉപരിലോകം അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് അന്ത്യ ദൈവദൂതനും പ്രഥമ നബിയും. ഇന്നിപ്പോൾ സമസ്ത എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നവരാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് അവകാശപ്പെടുന്നത് എന്നാ ശേഷം പറയും. അപ്പൊ സുന്നികളായ നമ്മള് മുഹീദി ശൈഖ് നബിയാണ്. മുഹീദി ശൈഖിന്റെ മൗലിദില് ഇങ്ങനെ രണ്ട് വരി പറയും. ഞാന് ഈ വേങ്ങരയിലല്ലേ മുസ്ലിമികളോടൊക്കെ പറയാം, ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാരെങ്കിലും എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയായ നിങ്ങൾ മെല്ലെ അദ്ദേഹത്തോട് ചോദിക്കണം, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിക സാഹിത്യങ്ങൾ വായിക്കാറില്ലേ? അയാൾ പറയും, ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഔദ്യോഗിക പത്രം പ്രബോധനം അല്ലേ? അദ്ദേഹം പറയും, ഒരു കാലത്ത് നിങ്ങൾ ബോധനം എന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രബോധനം തന്നെയാണ്. ഉടനെ നിങ്ങൾ ചോദിക്കണം, പ്രബോധനത്തിന് 1988 December 31 ഇറങ്ങിയ പ്രബോധനം ഇല്ലേ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കാതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുക. എന്തിനൊന്ന് വാങ്ങ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളിച്ചോളിച്ചോളിച്ചു സാധനം. എന്നിട്ട് അയാളോട് നിങ്ങൾ ചോദിക്കുക, സുന്നികള് മുഹീദീൻ ശൈഖ് നബിയാണ് എന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മുഹീദീൻ മൗലിദിൽ ഇങ്ങനെ രണ്ടു വരി പദ്യമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ രണ്ടാമത്തെ വരി പദ്യം, അതായത് മുഹീദീൻ ശൈഖ് നബിയാണ് എന്ന് പറയുന്ന ഈ പദ്യം, അത് ഞങ്ങളെ മൗലിദില് ഇതിലുള്ളത് പോലെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ഒരു നിങ്ങൾ കരുതി ഒരു മുഹീദീൻ മൗലിദ് കൈപ്പിടിച്ചോളി ഒന്ന് ചോദിക്കുക. കണ്ടു കിട്ടിയാൽ നിങ്ങൾ വിളിക്കുക 94 47 1 5 6 4 9 6 പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. എനിക്ക് വിളിക്കണം, എനിക്ക് ആ മൗലിദാണ് കാണേണ്ടത്. 1987 ഈ പ്രബോധനം കൈപ്പിടിച്ചാൽ പ്രശ്നം. ഇന്ന് വരെ മൗലവിമാരോട് ഞാൻ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മളെ മൗലിദിൽ അവർ കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരു തെറ്റ് പറഞ്ഞു പോയി സുന്നികളോട് മാപ്പം പറഞ്ഞിട്ടില്ല. സുന്നികളെ കാഫറാക്കിയതല്ലേ പച്ചക്കള്ളം പറഞ്ഞു. മൗലിദിലെന്താ ഉള്ളത്? മൗലിദിലുള്ളത് ഇങ്ങനെയാണ് കേട്ടോളി. എല്ലാവർക്ക് തലതാഴ്ത്തി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ വാചകം എന്ന വാചകം ഉള്ള സ്ഥലത്ത് അതങ്ങ് മാറ്റിയിട്ട് പ്രബോധനത്തിൽ കൊടുത്തതാണ്. ഞാൻ ആദ്യത്തെ നബിയും അവസാനത്തെ റസൂലുമാണെന്ന് മൊഹീദീൻ ശൈഖ് പറഞ്ഞുവെന്ന് മൗലിദിലുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി അച്ചടിച്ചതാണ്. സഹോദരന്മാരെ സഹോദരിമാരെ നീ ചിന്തിക്കണം, സലാത്തിയില്ല എന്താണ് അവിടുത്തെ കാരുണ്യം? അവിടുന്ന് നമ്മളോട് പറയുന്ന 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ത്യനാൾ തയ്യാറാളാകുമ്പോ ഉണ്ടാകും കബളിപ്പിക്കുന്ന കുറെ കക്ഷികൾ ഉണ്ടാവും കേട്ടോ. കബളിപ്പിക്കാതെ സത്യവസത്യം കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുക. ആദ്യത്തെ വൈറ്റുള്ളതാണ്,
രണ്ടാമത്തെ കള്ളത്തരാണ്. ഈ പ്രബോധനത്തിൽ ആദ്യത്തെ വൈദ്യം എന്തുണ്ട്? രണ്ടാമത്തെ വേറെ സ്ഥലത്ത് മുറിച്ചു കൊണ്ടുവന്ന് വെച്ചതാ. അങ്ങനെ കബളിപ്പിക്കുന്നവർ ധാരാളം നുണ പറയുന്നവർ വരും. ഒന്നും രണ്ടും മൂന്നും നുണയല്ല. സുധാരണങ്ങളിലെ മുജാഹിദികൾ സ്റ്റേജ് മുമ്പ് പങ്കെടുക്കുന്നതിലെ അങ്ങാടികളുണ്ട്. ഇപ്പോ പുതിയ തലയക്കത്തും പുതിയ തൊപ്പിയും ധരിച്ചിട്ട് ഞാൻ ഇപ്പൊ അടുത്ത് സുന്നിന്ന് വന്നതാണെന്നും പറഞ്ഞിട്ട് വരുന്നത് ഈ എത്ര കളവാ പറയുന്ന മെഞ്ഞാണ്. ഞാനൊരു പ്രസംഗ സി ഡി കേട്ടു. ആ കൊല്ലം ജില്ലയിലുള്ള ഒരു ചങ്ങാതി എന്താണ് ഊപ്പറെ പോലെ കളവ് പറയാൻ ഒരു ഇബ്ലീസിനെ കൊണ്ടും കഴിയൂല കേട്ടോ. എന്താണ് കളവ്? പേരോട് അബ്രഹ്മാൻ സത്താഫി ഞാൻ പ്രസംഗിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ട് പേരോട് അബ്രഹ്മാൻ സത്താഫി 6666 ആയത്തിൽ മെസ്സിയാസിന്റെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ആയത്ത് തെളിവുദ്ധരിച്ചില്ല എന്നാ മൗലവി പറയുന്നു. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഞാൻ 6666 ആയത്ത് എന്ന ഒരു പ്രയോഗം പ്രയോഗിച്ചത് എന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആ മൗലവിക്കെന്നല്ല ഒരു മൗലവിക്കും സാധ്യമല്ല. കാരണം ഞാനങ്ങനെ പറയുന്ന കുട്ടികളോട് നിങ്ങളങ്ങനെ പറയരുത് എന്ന് പറയുന്നവരാണ്. കാരണം ആയത്തിന്റെ എണ്ണത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. ഞാനതെന്റെ പ്രസംഗത്തിൽ പറയാറേ ഇല്ല. എന്നാൽ പശക്കള്ളതെന്റെ പേരിൽ വെച്ച് കെട്ടി പറയുകയാണ് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ. എന്നിട്ട് ഞാൻ പ്രസംഗത്തിന് കയറിയിട്ട് ഒറ്റ ആയത്തോലിയില്ല എന്ന് പറഞ്ഞാൽ 30 കൊല്ലമായി എന്റെ പ്രസംഗം കേൾക്കുന്ന ജനങ്ങൾക്കറിയില്ലേ ഞാനൊരു പ്രസംഗത്തിൽ എത്ര ആയത്തോറാറുണ്ടെന്ന്. എന്തിനാണ് ഇങ്ങനത്തെ കളവും പറഞ്ഞ് നടക്കുന്നത്? പിന്നെ കാന്തപുരം ഉസ്താദിന്റെ പേരിൽ പറഞ്ഞ കളവിന് കണക്കില്ല. മരിക്കുമെന്നും ആഹ്റമുണ്ടെന്നും വിശ്വാസമില്ലാത്ത കക്ഷികൾക്ക് എത്ര കളവ് പറയുന്നതിന് വിരോധമില്ല. പക്ഷേ ഈ നാവിന് സീലി വെക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. സർവമുജമായത്തിന്റെ മൗലവിമാരോടും സർവമുജാഹിദീങ്ങളെ മൗലവിമാരോടും ഞങ്ങൾക്കതേ പറയാനുള്ളൂ. നബിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പച്ചക്കള്ളം പ്രബോധനത്തിൽ എഴുതിവിട്ട മുജമായത്ത് ഇസ്ലാമിക്കാരോടും പറയട്ടെ, നിങ്ങൾക്ക് ആഖിറത്തിൽ വിശ്വാസമില്ലാതെ പോയോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ പറയാം, എത്ര ഉണ്ട് പറയാൻ. നമ്മൾ കാഫിറു എന്ന് മാത്രമല്ല, ഐ പി എച്ച് ജമാഅത്ത് ഇസ്ലാമിന്റെ വേറൊരു ബുക്ക് പരലോകം ഖുർആൻ കേട്ടാ വിചാരിക്കും ഭയങ്കര വിശ്വാസമുണ്ട്. എന്നിട്ട് ഐ പി എച്ച് പ്രസിദ്ധീകരിക്കുന്ന ബുക്ക് അതിൽ പറയുന്നത് കേട്ടോളി, നമ്മളെ മുശ്രിക്കുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോളി. നമ്മളല്ല, നമ്മളെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ഇമാമികളെയാണ് ഈ മുശ്രിക്കാക്കുന്നത് കേട്ടോളി. ബദരീങ്ങൾ റഹീദീങ്ങൾ തുടങ്ങിയ മഹാത്മാക്കൾ, മുഹീദ്ദീൻ ജീലാനി അഹമ്മദ് നിഫായി തുടങ്ങിയ ഷെയ്ഖുമാർ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ ഒരു പുതിയ അടവ് കൂടി പ്രയോഗിച്ചു നോക്കുകയാണെന്ന് തോന്നുന്നു. ഖിയാമനാളിനെ പറ്റി ഇങ്ങനെ വിവരിക്കുക, ഇങ്ങനെ നബിമാരെ വിളിച്ച് പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ, ശൈഖന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ സുന്നികളെ പറ്റി പറയുന്ന വാചക മുശ്രിക്കുകൾ. ഓ ജമാഅത്തെ ഇസ്ലാമിക്കാരാ, നിങ്ങൾ ആരെയാണ് ഈ മുശ്രിക്കാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഇസ്തിഗാഥയെ കുറിച്ചല്ലേ? ഞങ്ങളെ പ്രയോഗമല്ല, നിങ്ങളെ പ്രയോഗമാണ്. സഹായം തേടി എന്നതിന് നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നേ പറയുള്ളൂ. പക്ഷേ അത് ഞങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന പണിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇമാം നബി റളിയല്ലാഹു പരിചയമില്ലാത്ത മുസ്ലിമീങ്ങളുണ്ടോ? ആ ഇമാം നബി റളിയല്ലാഹു 40 ഇമാമികൾ ഒരുപോലെ ബഹുമാനിക്കുന്ന മഹാൻ തബ്ലീഗ് ജമാഅത്തുകാർ പള്ളിയിൽ വായിക്കുന്ന ഒരു ദിയാലു സാലിഹ് എന്ന കിതാബില്ലേ, അതും ഇമാം നബി റളിയല്ലാഹു രചിച്ചതല്ലേ? മുജാഹിദേ, നിന്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്ന സറഹ് മുസ്ലിം ഇല്ലേ, അത് ഇമാം നബി റളിയല്ലാഹു രചിച്ചതല്ലേ? ഓ മുജാഹിദേ, ജമാഅത്തുകാരാ, നിന്റെ പ്രശ്നത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ഉദ്ധരിക്കുന്ന സറഹ് മുസ്ലിമും അതേ സറഹുൽ മുഹദ്ദം ഒക്കെ അതേ, അതൊക്കെയും ഇമാം നബിയുടെ കിതാബല്ലേ? ആ ഇമാം നബി റളിയല്ലാഹു അൻഹു അല്ലേ സറഹുൽ മുഹദ്ദബിനല്ലേ രേഖപ്പെടുത്തി വെച്ചത്? മദീനയിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിന്റെ അടുക്കൽ അതവോടെ ഗുരുത്വത്തോടെ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കണം, ശഫാഅത്ത് ചോദിക്കണം. പോരാ, അവിടെ മദീനത്തെ പള്ളിയുടെ ചുവരിന്റെ മേലെയുണ്ട് സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ച രണ്ടുപേരി പദ്യം, ഇപ്പോഴും പോയാൽ കാണാമല്ലോ. ഫതാബ ബിൻതിബ
സത്യം സമർപ്പിക്കുന്നു. ആ കബറിൽ നിന്ന് ധാരാളം സംഭാവനകൾ സഹായങ്ങൾ കിട്ടുന്നുണ്ട് നബിയേ. ഇത് പറയുന്ന പദ്യം ഓ ജമാഅത്തെ സിലാബിക്കാരാ, ഇത് എസ് വൈ എസിന്റെ ഓഫീസിന്റെ മേലെയല്ല, എസ് എസ് എഫിന്റെ സെന്ററിന്റെ മേലെയല്ല, മദീനയിലെ ലോക മുസ്ലിമികളെ പള്ളി ആ പള്ളിയുടെ ചുമരിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടില്ലേ? മൗദൂരി അവിടെ പോയി സിയാറത്ത് ചെയ്തില്ലേ? മൗദൂരി ഒന്നും പറഞ്ഞത് കാണുന്നില്ലല്ലോ. ചോദിക്കട്ടെ, ആ മദീനത്തെ പള്ളിയുടെ മേലെയുള്ള റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്ന പദ്യം അദിമാം നബി റളിയല്ലാഹു അൻഹു സറഹുൽ മുഹദ്ദബിലും ഇമാഹിലും രേഖപ്പെടുത്തിയിട്ട് പറയുന്നു, വത്തഫഖ അലൈഹി അസ്ഹാബു, ഒരു പണ്ഡിതരും അത് തർക്കമില്ല, എല്ലാ പണ്ഡിതന്മാരും യോജിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കബറിങ്കിൽ പോയി റസൂലുള്ളാഹിനെ വിളിച്ച് സഹായത്ത് തേടണം, സഹായം തേടണം. ഈ പദ്യവും ചൊല്ലിയാൽ വളരെ നല്ലത് തന്നെ. അത് തന്നെ ഹംബലി വലുതുകാരനായ ഇബ്നു ഖുദാമ റഹിമഹുള്ള രേഖപ്പെടുത്തുന്നു, അത് തന്നെ ഇബ്നു കഥീറിൻ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അത് തന്നെ ഇമാം ബൈഹഖി ശുഅബിൽ രേഖപ്പെടുത്തുന്നു, അത് തന്നെ ഇബ്നു അസാക്കിറിൽ രേഖപ്പെടുത്തുന്നു, അത് തന്നെ ലോകത്തുള്ള എല്ലാ ഇമാമികളും എല്ലാ കിതാബുകളിലും രേഖപ്പെടുത്തുന്നു. ആ ഇമാമികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിച്ചവരാണ്, ചോദിക്കൽ പുണ്യമാണെന്ന് പഠിപ്പിച്ചവരാണ്. ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? من الأمور من الأمور المعلومة لكل دين المعروفة من خير الأنبياء والمرسلين وسير السلف الصالحين من العلماء والعوام من المسلمين ലോകത്തൊരു പണ്ഡിതരും തർക്കമില്ല, ഒരു സാധാരണക്കാരന് തർക്കമില്ല, ഒരു നബിക്ക് തർക്കമില്ല, ഒരു സഹാബിക്ക് തർക്കമില്ല. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും തങ്ങളെ വിളിച്ച് സഹായം തേടലും നബിയുടെ ആദരാക്കി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കലും നബിയോട് സഹായത്തു തേടലും അനുവദനീയവും പുണ്യവുമാണെന്ന് പറയുന്നു. അത് നീ ഉറപ്പിക്കണേ മനുഷ്യ, അത് പുണ്യകാരം കർമ്മമാണെന്ന് പിന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു. ഇമാം സുബ്ഹി റളിയല്ലാഹു രേഖപ്പെടുത്തുന്നു, ആ ഇമാം സുബ്ഹി പറഞ്ഞില്ലേ ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്നു, ചോദിക്കൽ പുണ്യമാണെന്ന് പറയുന്നു. അങ്ങനെ പറയാത്ത ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ലോക പ്രശസ്ത പണ്ഡിതനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ളാഹ് ഖുറഉൽ കാമില എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അദ്ദേഹം നബിയെ നിസ്സാരപ്പെടുത്തിയവരാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്നു. നബിയെ വിളിച്ച് സഹായം ചോദിച്ചുകൂടാ എന്ന് പറയുന്നവൻ നബിയെ നിസ്സാരപ്പെടുത്തിയവനാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടെന്ന് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ളാഹ് ഖുറഉൽ കാമിലയിലും പറയുന്നു. ഇനിയൊക്കെ ചിന്തിക്കൂ മുസ്ലിമേ, ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നവരെ കുറിച്ച് മുസ്ലിഖീകൾ എന്നല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐ പി എച്ച് പ്രസിദ്ധീകരിക്കുന്ന പരലോക ഖുർആൻ എന്ന പുസ്തകത്തിൽ എ സി അബ്ദുള്ള മൗലവി എഴുതി വെച്ചിട്ടുള്ളത്? ചോദിക്കട്ടെ, ഈ മാമികളെ മുഴുവനും മുസ്ലിക്കാക്കിയത് എന്തിനാണ്? ഈ മാമികളെ മുഴുവനും മുസ്ലിക്കാണെന്ന് പറഞ്ഞത് എന്തിനാ ജമാഅത്തുകാരാ? നീ ഇപ്പൊ ഞങ്ങള് മുജാഹിദീകൾ തമ്മിലടിയാണ്, സുന്നികളും ജമാഅത്തുകാരും തമ്മിൽ, സുന്നികളും മുജാഹിദികളും ഖണ്ഡന പ്രസംഗമാണ്. ഞങ്ങൾ ജമാഅത്തുകാര് അതാ ഐക്യത്തിന് വേണ്ടി നടക്കാണ്, ഞങ്ങൾ ആരെയും ഭിന്നിപ്പിക്കാറില്ല, ഞങ്ങൾ ഖണ്ഡന പ്രസംഗത്തിനില്ല, ഞങ്ങൾ തർക്കത്തിനില്ല എന്ന് പറഞ്ഞിട്ട് അതാ അതിലൈതിലെ നടന്ന് പ്രബോധനം ചെലവാക്കുന്ന ജമാഅത്തുകാരാ? ചോദിക്കട്ടെ, നിങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമല്ലേ ഇത്? നിങ്ങളുടെ പുസ്തകമല്ലേ ഇത്? ഞങ്ങളെ നിങ്ങൾ ഇമാമിങ്ങളെ കിതാബ് സ്വീകരിച്ചുകൊണ്ട് കാഫിറാണെന്നല്ലേ പറഞ്ഞത്? മുസ്ലിക്കാണെന്നല്ലേ പറഞ്ഞത്? ഇത് പേരോടിനെ മാത്രമല്ലല്ലോ, ഗാന്ധർവ ഉസ്താദിനെ മാത്രമല്ലല്ലോ, പരഹുമീക്ക ഉസ്താദിനെ മാത്രമല്ലല്ലോ, നിങ്ങൾ ഇമാം നബിയല്ലേ മുസ്ലിക്കാക്കിയത്? നിങ്ങൾ ഇമാം ബൈഹഖിയല്ലേ മുസ്ലിക്കാക്കിയത്? ഇമാം ഗസ്സാലിയല്ലേ മുസ്ലിക്കാക്കിയത്? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുള്ളാഹ്, ഇമാം മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുള്ളാഹ് തുടങ്ങിയ സർവ ഇമാമികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടുന്നത് പുണ്യവല്ലേ രേഖപ്പെടുത്തിയത്? നിങ്ങളല്ലേ അത് ചെയ്തവരെ മുസ്ലിഖീകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിമാരെ, നിങ്ങളെ കൂടെ സാധാരണക്കാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തിന് നരകത്തിലേക്ക് ക്ഷണിക്കണം? എന്തിന് മുസ്ലിമീങ്ങളെ കാഫറാക്കണം? എന്തിന് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കണം? ഞാൻ
ചോദിക്കുന്നത് നിങ്ങൾ ശരിക്കും ആലോചിക്കൂ മുസ്ലിമേ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സിർക്ക് വെറും നബിയോട് സഹായം ചോദിച്ചാൽ മാത്രമല്ല, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ വേറൊരു പുസ്തകമാണ്. ഇത് ശരിക്കും കുറിച്ചു വെക്കണം ചെറുപ്പക്കാർ, 1255 പ്രസിദ്ധീകരിച്ചതാണ്. ഞാൻ ജനിക്കുന്നതിന്റെ 4 കൊല്ലം മുമ്പുള്ളതാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണോ, ഇത്തരം പുസ്തകങ്ങൾ ജമാഅത്തിൽ പല നിലക്കും വച്ചിരിക്കൂ. എന്നിട്ട് ആശയം പ്രചരിപ്പിക്കുന്ന തുടക്കത്തിൽ ഇത് കൊടുക്കുള്ളൂ, പിന്നെ കൊടുക്കുള്ളൂ. അവർക്ക് കൊടുക്കാൻ വേറുണ്ട്, ഇതേ പേര് തന്നെ വേറെ കൊടുക്കുന്നു. ഇതേ ഇസ്ലാമും ജാഹിലിയത്തും ഈ പുസ്തകത്തിന്റെ പേര്. ഈ പേരിൽ 3 കോപ്പി എന്റെ ചെയ്തിട്ടുണ്ട്, 3 ജാതിയ പേരൊന്ന. അതായത് ജമാഅത്തുൽ ഇസ്ലാമിന്റെ ആശയം പ്രചരിപ്പിക്കുമ്പോൾ ആദ്യം കൊടുക്കുന്നത് ആരാണ്? ഇത് അവസാനം കൊടുക്കുന്നു പേര്. ഇതിലെന്താ പറയുന്നത് കേട്ടോ, ഫാത്തിഹയ്ക്കാൻ വിശ്വസിക്കാവുന്ന തനി ജാഹിലിയത്ത് കഴിച്ചാൽ പുരാതന കാലം മുതൽക്കേ മനുഷ്യൻ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 ജാഹിലിയത്താണിത്. വിജ്ഞാന വെളിച്ചം ലഭിക്കാത്ത മൂഢജനങ്ങളുടെ ദുഷിച്ചു നാറിയ തലച്ചോറുകളിൽ നിന്നാണ് സാധാരണ ഇത് ഉടലെടുക്കാറുള്ളത്. സാഹിത്യം ദുഷിച്ചു നാറിയ തലച്ചോറുകൾ, അതൊക്കെ മൂലിയാമാരെ പറ്റി പറഞ്ഞതാ. പ്രവാചകന്മാരുടെ ശിക്ഷണ ഫലമായി ജനങ്ങൾ സർവശക്തനായ അള്ളാഹുവിന്റെ മാത്രം ദിവ്യത്വം സംബന്ധിച്ച സ്ഥലങ്ങളിൽ ദൈവങ്ങളുടെ മറ്റു വകുപ്പുകളെല്ലാം അവസാനിച്ചു പോയെങ്കിലും നബിമാർ ദൈവങ്ങളുടെ ഓരോ വകുപ്പ മറ്റു വകുപ്പൊക്കെ അവസാനിച്ചെങ്കിലും പുതിയ വകുപ്പിനെ പറ്റി എന്താണ്? മറ്റു വകുപ്പുകളെല്ലാം ദൈവങ്ങളുടെ മറ്റു വകുപ്പുകളെല്ലാം അവസാനിച്ചു പോയെങ്കിലും നബിമാർ ഔലിയാക്കൾ സുഹദാക്കൾ സാലിഹീങ്ങൾ മജിദൂബീങ്ങൾ ഖുതുബീങ്ങൾ അബ്ദാലീങ്ങൾ ഉലമാക്കൾ മശായിഖുകൾ മില്ലുല്ലാഹി തുടങ്ങിയവരുടെ ദിവ്യത്വം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പിന്നെയും സ്ഥലം പിടിക്കുക തന്നെ ചെയ്തു. സൃഷ്ടികളുടെ ദിവ്യത്വം നശിപ്പിച്ചു. അള്ളാഹുവിന്റെ മാത്രം ദിവ്യത്വം സ്ഥാപിക്കാനായി സ്വജീവിതം മുഴുവനും ബലിയർപ്പിച്ച അതേ മഹാത്മാക്കളെ തന്നെ മുശരിക്കുകളുടെ ദൈവങ്ങളെ വിട്ട് അജ്ഞന്മാരുടെ ദുഷിച്ചു നാറിയ തലച്ചോറുകൾ ദൈവങ്ങളാ. അങ്ങനെ കേട്ടോളി, ഒരു വശത്ത് മുശരിക്കുകളുടെ പൂജാപാട്ടിന് പകരം ഫാത്തിഹ, ഒരു വശത്ത് മുശരിക്കുകളുടെ പൂജാപാട്ടിന് പകരം ഫാത്തിഹ സിയാറത്ത് നേർച്ച, മുശരിക്കുകളുടെ പൂജാപാട്ടിന് പകരം നമ്മളെ നീരിലുള്ളതാ പറയുന്നത്, മുശരിക്കുകളുടെ പൂജാപാട്ടിന് പകരം ഫാത്തിഹ സിയാറത്ത് നേർച്ച ബർക്കത്തെടുക്കൽ ഉത്സവം, അതവരതാ കേട്ടോ നമ്മളല്ല. പക്ഷേ പേര് കലോത്സവം, ഉത്സവം. പിന്നെ ചന്ദനക്കുടം, ചന്ദനക്കുടം ചന്ദനത്തിന്റെ പാത്രം, അതെ എന്നെ പാത്രം ഒരു പാത്രം അതല്ലാതെ ചന്ദനത്തിന്റെ കുടം ഇരിക്കട്ടെ, ചന്ദനത്തിന്റെ പാത്രം. പിന്നെന്താണ് യാറമ്മൂടൽ സ്മാരകം കൊടികുത്ത്, സുബ്ഹാനല്ലാഹ് കൊടികുത്തേറ്റ. എന്നാ പിന്നെ ഇവര് ഇടതുപക്ഷത്തിന്റെ കൂടെ പരുത്തു കൂടിയ കൊടിയൊന്നും ഇല്ലാണ്ട, ഇടതുപക്ഷത്തിന് കൊടിയില്ലേ. ഇരിക്കട്ടെ, കൊടി കൊത്ത് ചാവടിയന്തരം, ചാവടിയന്തരം ഇവര് പറയുന്നതിനെ പറ്റി അറിയോ? മരിച്ച മയ്യത്തിന്റെ മുന്നിൽ ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റിയാണ്. അത് സഹാബത്തിൽ ഒഴിവാക്കിയതാണ് അല്ലേ? സഹാബത്ത് കാണൂ യസ്തഹിൻ ബൂന അയ്യുതഅമ അനിൽ മയ്യിത് സബഹത അയ്യാം, 7 ദിവസം മയ്യത്തിന്റെ പേരിൽ അന്നദാനം നടത്തിയ സഹാബത്ത്. അത് സുന്നത്തായി കണക്കാക്കി അഹമ്മദ് ബിൻ അബ്ദുർ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം. മക്കയിലും മദീനയിലും സഹാബത്തിന്റെ കാലം മുതൽ 900 കൊല്ലമായി തുടരുന്ന സുന്നത്താണത്. ഇമാം സൂത്രി റളിയല്ലാഹു അൻഹു ഹദീസിൽ കിതാബിൽ ഇതിനെ പറ്റി കാണാം. അതിനായി ചാവടിയന്തരം പറഞ്ഞു ഇരിക്കട്ടെ, പുണ്യ തുടങ്ങി ചാവടിയന്തരം തുടങ്ങി പുണ്യകർമ്മങ്ങളുടെ ഒരു നൂതന ശരീരത്തിൽ നിർമ്മിക്കപ്പെട്ടു. പുണ്യകർമ്മങ്ങളുടെ ഒരു നൂതന ശരീരത്താണ് ഫാത്തിഹയിൽ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുന്നു, ഫാത്തിഹയിൽ നൂതന ശരീരത്താണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ അബ്സിറു ബിറൂ ബിനൂറൈനി ഊതീതഹുമാ ലം യൂതഹുമാ നബിയ്യു ഖബറക ഫാത്തിഹത്തുൽ കിതാബ് വഖവാതീം സൂറത്തുൽ ബഖറ ലം തഖ്റഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഊതീതഹു. പ്രത്യേകമായി അല്ല എനിക്ക് തന്ന പ്രകാശമാണ് ഫാത്തിഹ, അതോടിയിട്ടുള്ള ദുആ ഉത്തരം കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സഹോദരന്മാരെ,
പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഫാത്തിഹയുടെ നൂതന ശരീഅത്താണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് മനസ്സിലാകുന്നില്ല ഇവരെ മതം ഏതാണ്. ഇനി പിന്നെ പറഞ്ഞതെന്താണ്? സിയാറത്ത്, സിയാറത്ത് നൂതന ശരീഅത്താണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുന്തു നഹൈതുകും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ. ഞാൻ സിയാറത്ത് മുമ്പ് വിരോധിച്ചിരുന്നു, അതിന് കാരണവുമുണ്ടോ? എന്നാൽ ഫസൂറുഹാ, നിങ്ങൾ ഖബ്റു സിയാറത്ത് ചെയ്യണേ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൈന്നഹ തുസഹിബുകും ഫി ദുനിയാ. അതേ, സിയാറത്തിന് വലിയ ഫലമുണ്ട്. സിയാറത്തിന്റെ ഫലം എന്താണ്? സിയാറത്ത് ചെയ്താൽ നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള സ്നേഹം കുറയും, ദുനിയാവിനോടുള്ള സ്നേഹം കുറയും. സിയാറത്ത് ചെയ്താൽ നിങ്ങൾക്ക് ആഖിറത്തെ കുറിച്ചുള്ള ബോധം വർദ്ധിക്കും. സിയാറത്ത് അത്ര വലിയ ഫലമുള്ള അമലാ. സിയാറത്ത് ചെയ്യണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സിയാറത്ത് ചെയ്യുമ്പോൾ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. യാർത്തിയും എന്താ വേണ്ടത്? യാർത്തി ഇപ്പൊ കബറിലുള്ള ആളെ വിളിക്കണം, കബറിലുള്ള ആളെ വിളിക്കണോ? പേരോട് പറഞ്ഞതല്ല, കാന്തപുരം പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഞങ്ങൾ എന്താ ചൊല്ലണ്ടത്? നബിയെ കബറിന്റെ എത്തിച്ചെന്നാൽ ചോദിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി കാണിക്കുകയാണ്. എന്താ ചൊല്ലണ്ടത്? അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. നരേ സലാം ചൊല്ലണ്ട്. നമ്മൾ സാധാരണ ചൊല്ലുമ്പോൾ നമ്മൾ സാധാരണ സലാം ചൊല്ലങ്ങനെ, ഞാൻ ഇപ്പൊ കൂടെ സ്റ്റേജിൽ കയറിഞ്ഞ അസ്സലാമു അലൈക്കും പിന്നെ കൂടെ വൈക്കും അസ്സലാം. ഇന്ന് വെള്ളിയാഴ്ച, ഏ ഇന്നലെ വെള്ളിയാഴ്ച മുമ്പർ മതി നമ്മുടെ ഖതീബ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ എല്ലാവരും വൈക്കും അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിളിച്ചിട്ടില്ലല്ലോ, വിളിക്കാണ്ടല്ലേ വലിയൊരു വിളിച്ചിട്ടില്ലല്ലോ. പിന്നെ മരിച്ചവരോട് സലാം ചെയ്യുമ്പോ അങ്ങനെ പോരാതാ, മരിച്ചവരെ വിളിച്ചിട്ട് ചെല്ലണോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. കാരണം ഈ മുജാഹിദും ജമാഅത്തും വെറുപ്പ് പിടിക്കട്ടെ എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കേട്ടോക്കിയാൽ മരിച്ചവർക്ക് സലാം പറയും, വിളിച്ചിട്ട് പറയണോ? അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും അഹ്ല ദിയാർ എന്നർത്ഥം വീട്ടുകാരേ, മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ഖബറാകുന്ന വീട്ടിൽ കിടക്കുന്ന വീട്ടുകാരേ, അസ്സലാമു അലൈക്കും. വിളിച്ചിട്ട് സലാം പറയണോന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാഅത്തിന്റെയും മുജാഹിദിന്റെയും മൗലവിമാരെ തീരുമാനിച്ച എന്താണ്? മരിച്ചവരെ വിളിക്കാൻ പാടില്ല. എന്താ തെളിവ്? ഞങ്ങളെ ഓഫീസിൽ നിന്ന് പാസാക്കിയിരിക്കുന്നു. ഖുർആനിലുണ്ടോ മരിച്ചവരെ വിളിക്കരുത്, ഹദീസിലുണ്ടോ മരിച്ചവരെ വിളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുസ്ലിമീങ്ങൾക്ക് നേതാവ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, നിങ്ങൾ മരിച്ചവരെ വിളിച്ചിട്ട് സലാം പറയണം. പിന്നെയോ? പിന്നെ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ആ ജമാഅത്ത് ഇസ്ലാമിന്റെ വേറൊരു ബുക്കാണ്, ഇതിന്റെ പേരെന്താണ്? ഖബറുകൾ പൂജ. ഖബർ പൂജ, ഖബർ സിയാറത്തൊക്കെ പൂജയാണല്ലോ. അങ്ങനെ ഖബർ പൂജ, നമുക്കറിയില്ല മൗലവിമാര് പൂജ നടത്താറുണ്ടോ എന്ന്, നമ്മൾ നടത്താറില്ല. ഇതിന് മൂന്നിനീങ്ങൾ ഖബറിനെ പറ്റി പറഞ്ഞ ഭാഷ കേട്ടോ നിങ്ങൾ? സാഹിത്യമാണ്. എന്താണ് സാഹിത്യം കേട്ടോ? തങ്ങളുടെ മദീനത്തെ ജാറത്തെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ റഹ്മാൻ മൗലവി എഴുതിയ ഐതിഹ്യം സ്വീകരിച്ച പുസ്തകമാണ്. എന്താ പറയുന്നത്? പണിതുയർത്തപ്പെട്ട സഭ കുടീരങ്ങളും, മദീനയിൽ ചെന്നാൽ പച്ചക്കുബയുള്ള ജാറും. ആ ജാറത്തെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിന്റെ ശൈലിയാണ് സഭ കുടീരം. ആരാണത് അവിടുത്തെ സഭം? ഈ റഹ്മാൻ മൗലവി ജീവൻ പോയാൽ, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മൗലവി ജീവൻ പോയാൽ, ആ മൗലവിയുടെ ബംഗൂടി എടുത്തുകൊണ്ട് പോകുമ്പോ അതാ റഹ്മാൻ മൗലവിന്റെ ശവം കൊണ്ടുപോകുന്നു. മകന്റെ മകളുടെ ഭാര്യന്റെ ഒക്കെ ശവം അതാ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലേ? എന്നാ ഞങ്ങളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ജാറത്തെ സംബന്ധിച്ച്, ഞങ്ങളെ നേതാക്കളായ ഔലിയാക്കൾ അമ്പിയാക്കൾ കിടക്കുന്ന ജാറത്തെ സംബന്ധിച്ച് ശവകുടീരമെന്ന് പറയാം. മൗലവിമാരെ, നിങ്ങളുടെ വികാരം എന്താ?
നിങ്ങൾ ആശയമെന്താണ്, നിങ്ങളെ മതമെന്താണ്, നിങ്ങളാ സാഹിത്യം പറയുന്നതല്ലേ, നിങ്ങളാ മതത്തിന്റെ പ്രബോധനം നടത്തുന്നതല്ലേ, നിങ്ങളാണ് ഈ മതത്തിന്റെ ആളുകളല്ലേ, നിങ്ങളാ സക്കാത്ത് വിരിക്കുന്നതല്ലേ, നിങ്ങളാ ജനങ്ങളെ സഹായിക്കുന്നതല്ലേ, നിങ്ങളാ മതം പറയുന്നതല്ലേ, നിങ്ങളെ നേതാക്കൾ കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് ഒരടവോടെ ഗുരുത്വത്തോടെ മതപരാത് പോലും പറയാതെ നിങ്ങളെ വാഹുവിന്റെ റസൂല് കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് അവിടുത്തെ സർഫാക്കപ്പെട്ട ശരീരത്തെ സംബന്ധിച്ച് എന്നല്ലേ പ്രയോഗിക്കുന്നത്. സഭ കുടീരങ്ങളും പൊങ്ങി നിൽക്കുന്ന സഭ കല്ലറകളും നിറപ്പാക്കണമെന്നല്ലേ പറയുന്നത്. സഹോദരന്മാരെ, മുൻ പ്രവാചകന്മാരുടെ അനുയായികൾ അവരുടെ സഭ കല്ലറകൾ ആരാധനാലയങ്ങളാക്കി മാറ്റിയ തെറ്റായ കീഴക്കം എന്നല്ലേ പിന്നെയും പറയുന്നത്. ഇനിയും സഹോദരന്മാരെ കേട്ടോളൂ, പറയുന്ന വാചകങ്ങളും തിരുവേരിയുടെ സമുദായത്തിലെ സജ്ജനങ്ങളിൽ ചേർത്ത് ദിവ്യത്വം കൽപ്പിക്കാൻ മാത്രം കാടുകയറിപ്പോയവർ അണ്ടനും അടകോടനും അജ്ഞാതനും ഔലിയാപട്ടം നൽകി അവരുടെ യഥാർത്ഥമോ കൽപ്പിതമോ ആയ സമ കല്ലറകൾ പടുതുയർത്തി ഉറൂസുകളും നേർച്ചകളും ഉത്സവങ്ങളും പിടിപിടിക്കുന്നവർ, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എല്ലാം സമകാലീന മുസ്ലിം സമുദായത്തിൽ സുലഭമായി തീർന്നിരിക്കുന്നു. തീർന്നില്ല, പിന്നെയും ഇസ്ലാമിന്റെ വാചകം കേട്ടോളൂ. ജാറങ്ങളും സഭ കുടീരങ്ങളും ഒരു പറ്റം പുരോഹിതന്മാരുടെയും പൂജാരിമാരുടെയും ഏറ്റവും ആദായകരമായ പുതിയ മാനങ്ങൾ കൈവന്നിരിക്കുന്നു. സമുദായത്തിൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പരിരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ യാഥാസ്ഥിക മതപണ്ഡിതന്മാർ എത്ര ഗുരുതരമായ വ്യതിചലനത്തിന് അനുകൂലമായി മതവിധികൾ നൽകുകയും പ്രചരണങ്ങൾ നടത്തുകയും ഞങ്ങളുടെ മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മക്ബറകളെ സംബന്ധിച്ച് സഭ കല്ലറകൾ സഭ കുടീരങ്ങൾ അവരുടെ ആ മഹത്തായ ശരീരങ്ങളെ സംബന്ധിച്ച് സഭം 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 എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാരെ, നിങ്ങൾ ജീവൻ പോയിട്ട് കെ സി അബ്ദുള്ള മൗലവിയുടെ സഭ, അതേ ഹദാ സിദ്ദീഖ് ഹസന്റെ സഭ, അതേ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ സഭ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടോ? ഉണ്ടോ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയട്ടെ, ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തെ സംബന്ധിച്ച് നിങ്ങൾ ശവം എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അമ്പിയാക്കളെ ഔലിയാക്കളെ ശരീരത്തെ സംബന്ധിച്ച് ശവം എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവർ കിടക്കുന്ന ജാറങ്ങളെ സംബന്ധിച്ച് ശവ കല്ലറയുന്നു ശവ കുടീരുന്നു നിങ്ങൾ എഴുതിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളാണോ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ നടക്കുന്നവർ? നിങ്ങളാണോ സമുദായത്തെ രക്ഷിക്കുന്നവർ? നിങ്ങളാണോ മിനിഞ്ഞു നടക്കുന്നവർ? ചോദിക്കട്ടെ, നിങ്ങൾ ഔലിയാക്കളെ ശത്രുക്കളല്ലേ? അമ്പിയാക്കളെ ശത്രുക്കളല്ലേ? ഈ ദീനിന്റെ ശത്രുക്കളല്ലേ? ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ നിങ്ങളെ പുസ്തകത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ ഇതിൽ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, നിങ്ങള് ഖബറിന്റെ വേണ്ടത് ഖബർ തട്ടി നിരപ്പാക്കി കളയണം. ആ മദീനത്ത് പോയിട്ട് നിരപ്പാക്കണം. ജമാഅത്ത് ഇസ്ലാമിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറം നിരപ്പാക്കാൻ വേണ്ടി വരണം. നിങ്ങൾ മദീനത്തെ അവിടെ ഉണ്ടല്ലോ പച്ചക്കുബ്ബ, നിരപ്പാക്കാൻ വരണം. നിങ്ങൾ ആദ്യം മൗദൂദിന്റെ ഖബർ പോയി നിരപ്പാക്കണം. അതാണ് സൽസബീൽ മുജാഹിദിന്റെ മൗലവി എഴുതിയിരിക്കുന്നത്. അവിടെ മെഴുകുതിരിയും യൂദിയത്തിൽ കത്തിച്ചും പൈസ വന്നാണ് ആദ്യം പോയിട്ട് അത് നിരപ്പാക്കണം. സുബ്ഹാനല്ലാഹ്, ഇനി കേൾക്കണോ സഹോദരന്മാരെ? സുബ്ഹാനല്ലാഹ്, ഈ എന്നിട്ട് വീണ്ടും പറയുന്നത് എന്താണ്? കെട്ടിടമുള്ള കബറുകൾ സന്ദർശിക്കുന്നത് കൊണ്ട് കബറ് സിയാറത്തിന്റെ ഉദ്ദേശം സബലമാവുകയില്ലെന്നാണ് ഫുഖഹാക്കളുടെ അഭിപ്രായം. ഏത് ഫുഖഹ ആണ് പറഞ്ഞത് മൗലവിമാരെ? കെട്ടിടമുള്ള കബർ സിയാറത്ത് പലകിട്ടൂരാണ് ഏത് ഫഖീഹ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ അന്ന് തന്നെ അതേ അക്കാലത്ത് തന്നെ കെട്ടിടത്തിന്റെ ഉള്ളിലല്ലേ മറവ് ചെയ്തത്? അത് ബുഖാരിയിലില്ലേ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കെട്ടിടത്തിന്റെ ഉള്ളിലല്ലേ? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കെട്ടിടത്തിന്റെ ഉള്ളിലല്ലേ? അന്ന് മുതൽ ഇന്ന് വരെ അത് കെട്ടിടത്തിൽ തന്നെയല്ലേ? ഈ മൂന്ന് മഹാന്മാരെ കബറ് കെട്ടിടമുള്ള കബറുകൾ സന്ദർശിക്കുന്നുണ്ട് കബർ സിയാറത്തിന്റെ ഉദ്ദേശം സഫലമാവുകയില്ലെന്നാണ് ഫുഖഹാക്കളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച ഖബർ പൂജ എന്ന പുസ്തകത്തിൽ ഉണ്ടല്ലോ. ഏത് ഫത്തിഹാണ് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഫുഖഹാക്കളുടെ പേരിൽ പച്ചക്കള്ളം പറയുകയല്ലേ? നിങ്ങൾ കളവ് കൊണ്ട് ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ? ചോദിക്കട്ടെ,
ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കളിൽ പ്രഗൽഭന്മാരല്ലേ ഏറ്റവും ഉത്തമനായ കിതാബ് എഴുതിയ ഇബ്നു ഹജർ ഹൈതമി ഇമാം ജമാലുദ്ദീൻ റംലി റഹിമഹുമുല്ലാ ഫുഖഹാക്കളിൽ പ്രഗൽഭരല്ലേ ഇമാം നൗമി റഹിമഹുല്ലാ ഫുഖഹാക്കളിൽ പ്രഗൽഭരല്ലേ ഇമാം ഗസ്സാലി റഹിമഹുല്ലാ നിഷേധിക്കാതികളെ കൊണ്ടാടക്കുണ്ടെങ്കിലും കഴിയുമോ എന്നാൽ ആ മഹാന്മാരൊക്കെ പറഞ്ഞത് എന്താണ് മഹാന്മാരെ കബറിന്റെ മേലെ ഔലിയാക്കളെ കബറിന്റെ മേലെ അമ്പിയാക്കളെ കബറിന്റെ മേലെ പ്രഗൽഭരായ അലിമീകളെ കബറിന്റെ മേലെ സുബ്ഹാനല്ലാഹ് ഖുബ്ബയുണ്ടാക്കണം എന്നല്ലേ അതുപോലെ ജാറം പണിയണം എന്നല്ലേ നിങ്ങൾക്ക് എവിടുന്നാ ഈ മതം കിട്ടിയത് ഞാൻ കിതാബ് തന്നെ നോക്കി ഒന്ന് വായിക്കട്ടെ മുതഅല്ലിമീങ്ങൾ ശരിക്കും നോട്ട് ചെയ്തു വെച്ചോ സഹോദരന്മാരെ ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് ഇമാം റംലി റളിയല്ലാഹുവിന്റെ നിഹായയിൽ നിന്നാണ് ഞാൻ നോക്കി വായിക്കുന്നത് വസിയ്യത്തിന്റെ ബാബാണ് കേട്ടോ അവിടെ പറയുന്നു ഒരു കാര്യത്തിന് വസിയ്യത്ത് ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് ഒരാൾ ഒരു സംഗതി വസിയ്യത്ത് ചെയ്തു മരിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യത്തിനാണ് വസിയ്യത്ത് എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു വസിയ്യത്ത് ചെയ്താൽ അത് നടപ്പാക്കൽ നിർബന്ധമുണ്ടോ ഇല്ലേ പണ്ഡിതന്മാർ പറയുന്നു നടപ്പാക്കണം പക്ഷേ ആ നടപ്പാക്കൽ തെറ്റായ കാര്യമാണെങ്കിൽ നടപ്പാക്കാൻ പാടില്ല തെറ്റില്ലാത്ത കാര്യമേ നടപ്പാക്കാൻ പാടുള്ളൂ ഉദാഹരണത്തിന് ഒരു സിനിമ ടാക്കീസ് ഉണ്ടാക്കണം എന്ന് ഒരാൾ വസിയ്യത്ത് ചെയ്താൽ ഒരു കള്ള് ഷാപ്പ് തുടങ്ങണമെന്ന് വസിയ്യത്ത് ചെയ്താൽ അത് നടപ്പാക്കാൻ പാടില്ല നേരെ മറിച്ച് എന്താ ഇത്ര പണം കൊണ്ടൊരു പള്ളി ഉണ്ടാക്കണം എന്ന് വസിയ്യത്ത് ചെയ്താലോ പള്ളി ഉണ്ടാക്കണം കാരണം അത് തെറ്റല്ലല്ലോ പുണ്യകർമ്മമാണല്ലോ പുണ്യകർമ്മം തെറ്റല്ലല്ലോ ഇത് വിവരിച്ചുകൊണ്ട് പറയാണ് തെറ്റല്ലാത്ത കാര്യം എന്ന് പറഞ്ഞത് ഉൾപ്പെടുത്തി അൽ ഖുർബത്ത പുണ്യകാര്യത്തെ ഉൾപ്പെടുത്തി കൈമാറത്തിൽ മസാജിദ് പള്ളി പരിപാലിക്കലും പള്ളി ഉണ്ടാക്കലും പോലെ വലോമിൻ കാഫിരിൻ ആ വസിയ്യത്ത് ചെയ്ത മനുഷ്യൻ ഒരു അമുസ്ലിമാണെങ്കിലും പള്ളി ഉണ്ടാക്കാൻ അയാൾ വസിയ്യത്ത് ചെയ്ത് ആ പള്ളി ഉണ്ടാക്കണം ശരിക്ക് മനസ്സിലാക്കി വെച്ചോറിൽ അമ്പിയായി അമ്പിയാക്കളുടെ കബറുകൾ അത് പരിപാലിക്കണമെന്ന് വസിയ്യത്ത് ചെയ്താൽ അതും പുണ്യകർമ്മമാണ് വലുലമായി ആരിമീങ്ങളെ കബറുകൾ പരിപാലിക്കലും പുണ്യകർമ്മമാണ് വസാലിഹീന സജ്ജനങ്ങളുടെ കബറുകൾ പരിപാലിക്കലും പുണ്യകർമ്മമാണ് എന്താണ് അത് പുണ്യമാകാൻ കാരണം അതിനാൽ സിയാറത്തിനെ സജീവമാക്കലും ബറക്കത്തെടുക്കലിനെ സജീവമാക്കലും ഉണ്ടല്ലോ അതുകൊണ്ട് മഹാന്മാരുടെ കബറുകൾ ആ കബർ ഇമാറത്ത് അത് പുണ്യകർമ്മമാണ് ശരിക്കും മനസ്സിലാക്കി ഇമാമികൾ എന്താ പറഞ്ഞത് ഫുഖഹാക്കൾ എന്താ പറഞ്ഞത് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം വക്താവായ മഹാനായ പണ്ഡിതൻ പറഞ്ഞതുപോലെ ഇമാം ഗസ്സാലി റളിയല്ലാഹുവിന്റെ ഇഹ്യ എന്ന കിതാബിന്റെ വാചകം അതുകൊണ്ട് അറിയിക്കുന്നുമുണ്ട് ഹജ്ജിന്റെ ഭാഗം വിവരിക്കുന്നതിന്റെ തുടക്കത്തിൽ ഇമാം ഗസ്സാലിയുടെ വസീത്ത് എന്ന ഫിഖഹി ഗ്രന്ഥത്തിന്റെ വാചകം ഫീ സകാത്തിന്റെ പണത്തിന്റെ സകാത്തിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് യുസീറു ഇലൈഹി അതിലേക്ക് ചൂണ്ടിയിട്ടുമുണ്ട് അങ്ങനെ എല്ലാ ഇമാമികളും എല്ലാ ഫുഖഹാക്കളും ചൂണ്ടിക്കാണിച്ചു പരിപാലിക്കുക ഈ എന്ന് പറഞ്ഞ പുണ്യകർമ്മം എന്നത് മഹാന്മാരുടെ കബറിന്റെ മേലെ കുബ്ബ ഉണ്ടാക്കലാണ് അതുപോലെയുള്ള ഉണ്ടാക്കലാണ് അങ്ങനെ കബറിന്റെ മേലെ കബർ സിയാറത്ത് ചെയ്തവർക്ക് വെയിലും മഴയും ഒന്നും കൊള്ളാതിരിക്കാനുള്ള ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കലാണ് കബർ പരിപാലിക്കൽ പുണ്യകർമ്മമാണ് മഹാന്മാരുടെ കബർ പരിപാലിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ മക്ബറുകളിൽ ചെയ്തു വരുന്നത് പോലെ പക്ഷേ അത് അനധികൃതമായ ഭൂമിയിലാണെങ്കിൽ പാടില്ല അവർ കുടമപ്പെട്ട ഭൂമിയിലായിരിക്കണം അല്ലെങ്കിൽ മറവ് ചെയ്യുന്നവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലായിരിക്കണം അല്ലാതെ
അനധികൃതമായി മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഭൂമിയിലാകാൻ പാടില്ല. ഏതായാലും അമ്പിയാക്കളുടെയും മഹാന്മാരുടെയും കബറിന്റെ മേലെ പണിയലും അത് പഠിക്കലും സുബ്ഹാനല്ലാഹ് കബറിന്റെ മേലെ മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കലും കബർ ചോടേന്ന് കട്ടലല്ല ഇടമാറ്റം കിട്ടുന്നുണ്ട്, അതിനെ പറ്റിയല്ല പറയുന്നത്. മറിച്ച് കബറിന്റെ മേലെ കുമ്പുണ്ടാക്കലും സിയാറത്തിന് സൗകര്യം ചെയ്യലും അത് പുണ്യകർമ്മമാണ്. ഇമാം റസാലി റഹിമഹുള്ള പറയുന്നു, ഇമാം നവവിയിൽ പറയുന്നു, ഇബ്നു ഹജർ വങ്ങളിൽ പറയുന്നു, ഇമാം ബുഖാരി പറയുന്നു, ഫുഖഹാക്കൾ മുഴുവനും മഹാന്മാരെ കബറിന്റെ മേലെ കുബ്ബ പണിയണം, അത് പുണ്യകർമ്മമാണെന്ന് പറയുന്നുരാ. ബിൽഡിംഗ് ഉള്ള കെട്ടിടമുള്ള കബറ് സിയാറത്ത് ചെയ്താൽ അതുകൊണ്ട് പുണ്യം കിട്ടുകയില്ലെന്ന് നിന്റെ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞത് പൗരോഹിത്യമല്ലേ? പൗരോഹിത്യമല്ലേ? ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ അതിന് തെളിവുണ്ടോ? ഇമാമിയുടെ കിതാബിലുണ്ടോ? ഖുർആൻമാരെ മക്ബറകൾ പൊളിച്ച് മാറ്റുന്നതിന് ന്യായമെന്താണ്? അഥവാ പണ്ഡിതന്മാരിൽ ആരെങ്കിലും മക്ബറകളിൽ എടുക്കാൻ പറ്റുന്നൊരു ബിൽഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ കെട്ടിടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാന്മാരെ അതാ മഹാന്മാരെ മക്ബറയിൽ സിയാറത്തിലുള്ള സൗകര്യത്തിലൊരു പൗരം വീടും കണ്ടേക്കാം. നിങ്ങൾ ഈ എടുക്കുന്ന ബിൽഡിങ്ങുകൾക്ക് ഒരു പൗരമില്ലല്ലോ. എന്നിട്ട് ജനായിസിന്റെ ബാബിൽ എന്താ പറഞ്ഞത് മനസ്സിലാക്കാതെ അതേ വസീയത്തിന്റെ ബാബ് ഓതുന്നതിന് മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയായി പോയാൽ നീ പഴച്ചു പോയില്ലേ? എന്നിട്ട് ആരബിയെന്ന് തിരിയാഞ്ഞിട്ടാണ് ഫത്വഹുൽമൈൻ മുടിയൊക്കെയാണ് എന്ന് പറയുന്നത് പങ്കത്തമല്ലേ? ഫത്വഹുൽമൈനിലും വസീയത്തിന്റെ ബാബിൽ മഹാന്മാരെ മക്ബറയുടെ മേലെ കുമ്പ പണിയുന്നത് പുണ്യമാണെന്ന് പറഞ്ഞിട്ടില്ലേ? എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും ഇല്ലേ? ഇത് മനസ്സിലാക്കാതെ ഫുഖഹാക്കൾ മുഴുവനും മക്ബറ മഹാന്മാരെ മക്ബറയിൽ കുമ്പയുണ്ടാക്കുന്നതിനെതിരാണെന്ന് പച്ചക്കള്ള പറഞ്ഞു നടക്കുന്ന ഒരു പുത്തന്മാരിയെ മുസ്ലിം സമുദായം വിശ്വസിച്ചു പോകണ്ട. കിതാബ് ഓതിയിട്ടും നോക്കിയിട്ടും തന്നെയാ പറയുന്നത്. ഇക്കാര്യമല്ല മുസ്ലിമീങ്ങൾ തന്നെയായി മനസ്സിലാക്കി വെക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, അങ്ങനെ സിയാറത്താണല്ലോ പിന്നെ ഒരു ശിർക്കിലായി തെണ്ണിയ കാര്യം. സിയാറത്തിൽ പിന്നെന്താണ് ശിർക്ക്? മുശ്രിക്കുകളുടെ പൂജാപാട്ടിന് പകരം ഫാത്തിഹ. പിന്നൊന്ന് സിയാറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സിയാറത്ത് ചെയ്തു, സിയാറത്ത് ചെയ്യിപ്പിച്ചു. അതിന് മൗലവിമാര് പറയുന്നുണ്ട് കബറിങ്കല് പോയാല് അതിനായിട്ട് പോകാൻ പാടില്ല, ഫലനായിട്ട് പോകാൻ പാടില്ല. അഥവാ പോയാല് കബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഉടനെ തടിയെടുക്കണം. പറഞ്ഞു അതെവിടെ പറഞ്ഞു? പോകാനുണ്ടോ? ഹദീസിലുണ്ടോ? എവിടെ പറഞ്ഞു? ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പഠിപ്പിച്ചത്? കബറിലുള്ളവർക്ക് ദ്വാരക്കുന്നതിന് മുമ്പ് കബർ മഖ്ബറ പോയിട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ദ്വാരക്കണം. അല്ലേ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. കബറിലുള്ളവർക്ക് സലാം പറയുമ്പോൾ വിളിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. കബറിലുള്ളവരെ വിളിച്ച് സലാം പറയണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. വിളിച്ചാ മാത്രം പോരാ, ജീവിതകാലത്ത് സംസാരിക്കുമ്പോൾ സംസാരിക്കണമെന്നാ പഠിപ്പിച്ചത്. അതല്ലേ വൈനാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖു. എന്താ ഇതിന്റെ അർത്ഥം? നിശ്ചയമായി നമ്മള് തന്നെ നിങ്ങളെ കൂടെ നമ്മളും വരുന്നുണ്ട് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് അടുത്ത പ്ലെയിനിൽ ഞാനും വരുന്നു എന്ന് പറയുമ്പോലെ ജീവിച്ചിരിക്കുന്നവരോട് പറയുമ്പോൾ വെച്ചവരോട് സംസാരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പോരാ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു കബറിങ്കൽ നിങ്ങൾ അങ്ങനെങ്കിൽ മടങ്ങിപ്പോന്നാ പറ്റൂല. മഹാന്മാരെ മുഅ്മിനീങ്ങളെ കബറിങ്കിൽ വെച്ച് ചെയ്യണേ. നിങ്ങൾക്ക് എന്നെ ജീവിച്ചിരിക്കുന്നത് എന്നെ കൊണ്ടി തീർക്കണോ? അതാണ് ഒന്നാമത്തത്. നസ്അലുല്ലാഹ ലനാ, നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. ലനാ നമ്മക്ക്, ജീവിച്ചിരിക്കുന്ന നമ്മക്ക്. മരിച്ചെടുക്കുന്ന നിങ്ങൾക്ക് അല്ല, സൗഭാഗ്യം ചോദിക്കുന്നു, സുഖം ചോദിക്കുന്നു. കബറിന്റെ അടുക്കൽ വെച്ച് നമ്മക്ക് വേണ്ടി ഉയർക്കണം, കബറാളിക്ക് വേണ്ടി ഉയർക്കണം എന്നാണ് മൗലവിമാർ പറയലോ. കബറാളിക്ക് വേണ്ടി ഉയർക്കാൻ വേണ്ടി മാത്രമേ പോകാൻ പാടുള്ളൂ, നമ്മളവിടുന്നൊന്നും പറയാൻ പാടില്ല. എന്ത് പിടിച്ച മതമാണ്? ആര് പഠിച്ച മതമാണ്? ഏത് പുരോഹിതൻ പറഞ്ഞു? ഇസ്ലാം അങ്ങനെയല്ല. വേറൊരു ഹദീസ് നോക്കൂ, ഗഫറല്ലാഹു ലനാ വലക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയ വാചകത്തിൽ വളരെ അർത്ഥമുള്ള പറയാൻ കഴിയുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു കണ്ടോ എല്ലാ കാര്യവും കബറിൽ കത്തി ചോദിക്കണമെന്നാണ് റസൂൽ പഠിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും കബറിന്റെ അടുത്തു നിന്ന് അള്ളാഹുവോട് ചോദിക്കണം. അതിന്റെ എല്ലാ കാര്യം ഉണ്ടോ പോലെ ഒറ്റ കാര്യല്ലേ, എന്താ ഒറ്റ കാര്യമോ? സുഖം ചോദിക്കുന്നു പറഞ്ഞു, അതിൽ പെടാത്ത കാര്യമുണ്ടോ? സുഖം എന്ന് പറഞ്ഞാൽ പെടാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഏത് മനുഷ്യനും ഒരാൾക്ക് അടിട്ടു സ്ലാം വലൈക്കും വലൈക്കും സ്ലാം. അടുത്ത ചോദ്യം എന്താ? സുഖം തന്നെ ആ സുഖം തന്നെയാണ് അല്ലേ? അപ്പൊ മുന്നേറ്റ് സുഖം തന്നെ അല്ലേ? എന്താ കാരണവും? സുഖത്തിന് വേണ്ടിയാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നതന്നെ. അതുകൊണ്ടാണല്ലോ സ്ലാം വലൈക്കും പിന്നെ തീരാ ആദ്യത്തെ ചോദ്യം സുഖം തന്നെ അല്ലേ? കാരണം മനുഷ്യന്റെ ജീവിതം തന്നെ സുഖം ആഗ്രഹിച്ചുകൊണ്ടാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്ന ചോദ്യമാണ് ദുആയാണ് ചോദിക്കുന്നു. എല്ലാം ചോദിച്ചു കബറിന്റെ അടുത്ത്, ഒന്നും ബാക്കിച്ചിട്ടില്ല. ദുനിയാവ് ആഖിറൊക്കെ വന്നു. നമ്മളെ ഈ മതകാര്യത്തിൽ വല്ലവനും പുതിയ ആശയം ഉണ്ടാക്കിയാൽ ആ മൗലവിയെ തള്ളപ്പെടേണ്ടതാണ്, അവൻ കൊണ്ടുവന്ന ആശയം തള്ളപ്പെടേണ്ടതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എവിടെ നിന്ന് കിട്ടിയതാണ് ഇവർക്ക് ഈ ആശയം? കട്ടിടമുള്ള കബർ സിഗാർത്തീത പലം കിട്ടൂല പോൽ, കബറിന്റെ അടുക്കുന്ന നമുക്ക് വേണ്ടി വേർന്നുകൂടെ പോൽ. ഇത് റസൂലുള്ളാഹിന്റെ ദീനല്ല കേട്ടോ, ഇസ്ലാം ദീനല്ല കേട്ടോ. അതൊക്കെ ജമാഅത്ത് ഇസ്ലാമിന്റെയും മുജാഹിദിന്റെയും മതമാണ്. മുസ്ലിമീങ്ങൾക്ക് ആ മതവുമായി ഒരു ബന്ധവുമില്ല. മാന്യ മുസ്ലിം സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഓരോന്നിനും തെളിവ് പറഞ്ഞുകൊണ്ടല്ലേ പറയുന്നത്, സ്വന്തം വകയിൽ ഒന്നും പറയുന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തു, എനിക്കൊരു വിരോധവുമില്ല. മൗലവിമാരും വരട്ടെ, ഞാൻ ഓക്കെയാണ്.